സ്തോത്രം. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ കൂടെ ആയിരിപ്പാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവിന് എല്ലാ മഹത്വവും ഈ സമയത്ത് അർപ്പിക്കുന്നു. ആ കണ്ണുകൾ അടച്ച് കർത്താവിനെ ഒരു മിനിറ്റ് ഇന്ന് കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ വന്നവർ, കർത്താവിൽ നിന്ന് പിടിച്ചെടുക്കാൻ വന്നവർ, കർത്താവിൽ നിന്ന് ഏറ്റെടുക്കാൻ വന്നവർ കർത്താവിനോട് സംസാരിക്കാനുള്ള ഒരു മിനിറ്റ് മാറ്റിവെക്കുകയാണ്. നിങ്ങൾ കർത്താവിനോട് ഇപ്പോൾ തന്നെ സംസാരിച്ച് തുടങ്ങുക. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ അന്യഭാഷകളിൽ തന്നെ ഇപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. കർത്താവ് ഇപ്പോൾ നിങ്ങൾ കർത്താവിനോട് എങ്ങനെ സംസാരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരിച്ച് കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് രാത്രി കർത്താവ് ചിലരോട് സംസാരിക്കാൻ റെഡിയായിട്ട് ഉണ്ട്. ഇന്ന് കർത്താവ് സംസാരിക്കാൻ വേണ്ടി പോകുന്നു. ആ കണ്ണുകൾ അടച്ച് ശബ്ദം ഉയർത്തി കർത്താവിനെ ഒരു മിനിറ്റ് അന്യഭാഷകളിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. വായകൾ തുറന്ന് ശക്തിയോടെ കർത്താവിനെ ഒരു മിനിറ്റ് അന്യഭാഷകളിലൊന്ന് സ്തുതിച്ചേ. അന്യഭാഷകളെ സ്തുതിക്കാൻ വരുന്നവർ അന്യഭാഷകളിൽ ശക്തിയോടെ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ കേൾക്കുന്നത് ഒന്നും ബുദ്ധിയിലേക്ക് പോകരുത്, ഒന്നും ചിന്തകളിലേക്ക് നീങ്ങരുത്. ഇന്ന് കേൾക്കുന്നത് മൊത്തം സ്പിരിറ്റിലോട്ട് തന്നെ. ആറബാന ശാന്തൽ പ്രഭാന ഹസ്തര ശബന രഗന ഹസ്തരാധന ശബനരഗന. അന്യഭാഷ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് ഇന്ന് വ്യത്യസ്തമായ ഒരു രാത്രിയായിരിക്കും. ഇതൊരു വ്യത്യസ്തമായ രാത്രിയായിരിക്കും. പതിവ് ശൈലിയിൽ അല്ലായിരിക്കുമെന്ന് കർത്താവ് പറയുന്നു. പതിവ് ശൈലിയിൽ അല്ലായിരിക്കും. അന്യഭാഷകളിൽ തന്നെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവിനെന്തോ സംസാരിക്കാൻ ഇതിനകത്ത് ഇരിക്കുന്ന ആളുകളോടുണ്ട്. കർത്താവിനെന്തോ സംസാരിക്കാൻ വേണ്ടിയുണ്ട്. ആ സ്പിരിറ്റിനെ ആക്റ്റീവ് ആക്കുക, സ്പിരിറ്റിനെ ആക്റ്റീവ് ആക്കുക. ആത്മമണ്ഡലങ്ങളിൽ ശുശ്രൂഷിക്കുന്നവർക്കറിയാം, ഈ സ്പിരിറ്റ് ആക്റ്റീവ് ആകാത്തിടത്തോളം കാലം ശുശ്രൂഷ നടക്കത്തില്ല. ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്ന സ്പിരിറ്റ് ആക്റ്റീവ് ആകുക. എനിക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി സ്പിരിറ്റ് ആക്റ്റീവ് ആകുക, സ്പിരിറ്റ് ആക്റ്റീവ് ആകുക. ഓ ശാതാനാധനാധനാധനേ ലാർത്ഥാപാനോ ശാതോനിയം ധരപ്രഭാനേ. ഉപവാസത്തിന്റെ 11 ഇത്രയും 10-11 ദിവസങ്ങൾ കഴിഞ്ഞു. പട്ടിണിയിരിപ്പാകരുത്. ഇത് സത്യാഗ്രഹമല്ല, ഇത് സമരം ചെയ്യൽ പരിപാടിയല്ല. സ്പിരിറ്റ് എലൈവ് ആകട്ടെ, സ്പിരിറ്റ് ചാലു ആകട്ടെ. ലാർത്ഥ ബാന ഹന്തല ശബന ലബർത്തര ഹന്തല ശാർത്തോ രാധന ഹന്തൽ പ്രഭാന ശമന രഗന ഹസ്തരോധോനി അന്തേ. പരിശുദ്ധാത്മാവ് ദൈവമേ, പൂർണ്ണ നിയന്ത്രണം അങ്ങയ്ക്ക്. മാനുഷികമായത് ഇതിനകത്തൊന്നും വേണ്ട, ഞങ്ങളുടെ സങ്കല്പങ്ങളിലുള്ളതൊന്നും വേണ്ട. പൂർണ്ണ കൺട്രോൾ അങ്ങയുടെ കയ്യിൽ തരുന്നു. ഇന്ന് രാത്രിയിൽ പൂർണ്ണ കൺട്രോൾ പരിശുദ്ധാത്മാവേ അങ്ങയുടെ കയ്യിൽ തരുന്നു. ഹ്രമാന ഹന്തല ശാർത്താരാധന പ്രഭാൻ ലമാർത്ഥ രാധന ഹസ്തുരോ ദൈവാർത്ഥ രാധന പ്രഭാൻ. അന്യഭാഷ പറയുവാന്ന് നല്ല പോലെ ശബ്ദം ഉയർത്തി അടുത്തിരിക്കുന്ന ആളോടൊന്ന് കേക്കട്ടെന്ന്. വ്യാപരിക്കുന്നു, വ്യാപരിക്കുന്നു, വ്യാപരിക്കുന്നു. ഇന്ന് ഇന്ന് ചിലതിന്റെ റേഞ്ച് മാറാൻ വേണ്ടി പോകുന്നു. ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് ചിലതിന്റെ നിലവാരം മാറാൻ വേണ്ടി പോകുന്നു.
ചില വ്യക്തികളുടെ നിലവാരം മാറാൻ വേണ്ടി പോകുന്നു, ശുശ്രൂഷയുടെ ഘട്ടം മാറാൻ വേണ്ടി പോകുന്നു. Hallelujah, hallelujah. In the movement, spirit is out to go. കണ്ണടച്ച് നിങ്ങളുടെ തലയിലോട്ട് നിങ്ങൾ തന്നെ കൈവച്ചിട്ട് പറഞ്ഞാട്ട്, കർത്താവ് ഇന്ന് കേൾക്കുന്നത്, ഇവിടെ ഇന്ന് എന്ത് നടക്കുന്നു അതെല്ലാം എൻ്റെ ആത്മാവിൽ വീഴണം. പറഞ്ഞാട്ടെ, എൻ്റെ ആത്മാവിൽ വീഴണം. കർത്താവ് ഇവിടെ ഒരു പകർച്ച നടക്കുമെന്ന ദൈവദാസന്മാർ മാറി മാറി പറയുന്നത്, ഒരിക്കലും അതെൻ്റെ ജഡത്തിൽ വീണ് അതിനെ നശിപ്പിച്ച് കളയാൻ ഇടവരാതെ ഇത് സ്പിരിറ്റിൽ വീഴണം, സ്പിരിറ്റിൽ വീഴണം. പറഞ്ഞാട്ട് കർത്താവിനോട്, സ്പിരിറ്റിൽ ഇത് വീഴണം കർത്താവേ. ഹറ ശാന്തല ഹസ്തരാധനാഥനെ, ഇത് ആത്മാവി വീഴണം കർത്താവേ, ആത്മാവി വീഴണം. ആമേൻ. എഫേസർ എഴുതിയ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഒന്ന് പറഞ്ഞാട്ട്, വ്യാപരിച്ചു. ശരിക്ക് പറഞ്ഞാട്ട്, വ്യാപരിച്ചു. ക്രിസ്തുവിലും വ്യാപരിച്ചു, ക്രിസ്തുവിലും വ്യാപരിച്ചു. വെള്ളിയാഴ്ച കൊണ്ട് പരിപാടി തീർന്നെന്ന പീലാത്തോസ് വിചാരിച്ചത്, ഇനി ഒരിക്കലും അവൻ പുറത്തു വരത്തില്ല, ഈ മാർഗം ഇതുകൊണ്ട് തീർന്നെന്ന വിചാരിച്ചത്. പക്ഷെ ഞായറാഴ്ച പ്രഭാതത്തിൽ ഒന്ന് വ്യാപരിച്ചപ്പം കല്ലറകളെ പൊളിച്ചോണ്ട് ആള് പുറത്തു വന്നു. പരിപാടി തീർന്നെന്ന വിചാരിച്ചത്, ഇനി എഴുന്നേക്കത്തില്ലെന്ന വിചാരിച്ച, ഇനി ഈ കൂട്ടറ ശല്യമില്ലെന്ന വിചാരിച്ചത്, പക്ഷെ ഒന്ന് വ്യാപരിച്ചപ്പോ 3-ാമത്തെ പ്രഭാതത്തിൽ ആള് പുറത്തു വന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നു? വ്യാപരിച്ചപ്പോ ആള് പുറത്തു വന്നു, വ്യാപരിച്ചപ്പോ ആള് പുറത്തു വന്നു. ഒരിക്കലും ഉയരത്തില്ലെന്ന് വിചാരിച്ചത്, ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ചെടുത്ത് വ്യാപരിച്ചാൽ നിന്റെ ശരീരം ഇതിനു വേണ്ടി വ്യാപാരത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ സ്ഥിതി മാറും. ഞായറാഴ്ച പ്രഭാതത്തിൽ കല്ലറയിൽ ഇതൊന്ന് വ്യാപരിച്ചു. പടയാളികൾ നോക്കുന്ന കുത്തികളായിപ്പോയി, കല്ല് ഉരുണ്ടു, യേശു പുറത്തേക്ക് വന്നു. വ്യാപരിച്ചപ്പോ, പറഞ്ഞാട്ട്, വ്യാപരിച്ചപ്പം യേശു പുറത്തു വന്നു. പറഞ്ഞാട്ടെ, വ്യാപരിച്ചപ്പോ, ചിലർ പറഞ്ഞാട്ടെ, വ്യാപരിച്ചപ്പം യേശു പുറകിൽ ഇരിക്കുന്നുണ്ട്, പറഞ്ഞാട്ടെ, വ്യാപരിച്ചപ്പം യേശു പുറത്തു വന്നു. വ്യാപരിച്ചപ്പം, വ്യാപരിക്കുക എന്ന് പറഞ്ഞ സ്പ്രേ ചെയ്ത്, ഒന്ന് സ്പ്രേ ചെയ്തപ്പോ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് വെച്ച, ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് വിചാരിച്ച കേസ് പുറത്തിയാടി. ഒന്ന് ഒന്ന് സ്പ്രേ ചെയ്തപ്പോ, വ്യാപരിക്കുക, സ്പ്രേ ചെയ്യുക, അതൊന്ന് സ്പ്രേ ചെയ്തപ്പോ സത്യത്തിൽ ഇന്നത് വ്യാപരിക്കുവല്ല, ഇന്നിത് വസിക്കുകയാണ്. നിന്റെ ഉള്ളിൽ ഇത് വ്യാപരിക്കാനല്ല പോകുന്നത്, ഇത് വസിക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നത്? ഇപ്പോൾ നിന്റെ ഉള്ളിൽ ഇത് വ്യാപരിക്കാനല്ല പോകുന്നത്, നിന്റെ ഉള്ളിൽ ഇത് വസിക്കുകയാണ്. വ്യാപരിച്ചപ്പോ പുറത്ത് വന്നെങ്കിൽ വസിച്ചാൽ എത്ര അധികം. ഞാൻ വിചാരിച്ച നിങ്ങൾ ഭയങ്കര ഇന്നിവിടെ തകർക്കൂന്ന വിചാരിച്ച. വ്യാപരിച്ചപ്പോ യേശു കല്ലറ വിട്ട് പുറത്ത് വന്നെങ്കിൽ വസിച്ചാൽ എത്ര അധികം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ SNDP മന്ദിരങ്ങളുണ്ട്? SNDP മന്ദിരങ്ങൾ, SNDP മന്ദിരത്തിനകത്ത് ശ്രീകൃഷ്ണന്റെ ബിംബം ഒരു വെക്കത്തില്ല. SNDP മന്ദിരത്തിനകത്ത് ശ്രീനാരായണ ഗുരുവിന്റെ മന്ദിരം, ആ പ്രതിമയാണ് വെക്കുന്നത്.
ഇതുപോലെ ഓരോ ഓരോ വിഭാഗത്തിനും അവരവരുടെ മന്ദിരങ്ങളുണ്ട്, അവരവരുടെ ദൈവങ്ങളെ വെക്കാൻ. ഇന്ന് യേശുവിന് ഒരു മന്ദിരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഇരിക്കുന്ന നിങ്ങൾ അവൻ്റെ മന്ദിരമാണ്. ഇവിടുത്തെ ഓരോ മതത്തിനും ഉള്ളതുപോലെ, ഓരോ മതത്തിനും ഉള്ളതുപോലെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ഇത് നമ്മളെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് പിശാചങ്ങ് തിരിപ്പിക്കുക. ഇത് വളരെ സിമ്പിളാണ്, നിങ്ങളൊന്ന് ഓർത്തേക്ക്. ഇവിടുത്തെ ഗുരുമന്ദിരം എന്നൊക്കെ പറഞ്ഞ സാധനത്തെ തൊട്ടാൽ എന്തോ വഴക്കെന്നറിയാമോ? അതിനേക്ക വലിയ മന്ദിരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാദൈവത്തെ, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ആളിനെ വാക്കുകൊണ്ട് ഇതിനെ മൊത്തം ചമച്ച ആളിന്റെ മന്ദിരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നു ഈ പറയുന്നേ? അന്നേരം നീ ഒരു സാധാരണ ആളല്ല. അയ്യോ, മന്ദിരം നടക്കുകയാണ്, ദൈവം ഇറങ്ങി ബാംഗ്ലൂർ പട്ടണത്തിലൂടെ നടക്കുകയാണ്. ഇവിടുത്തെ ഏതെങ്കിലും മന്ദിരങ്ങളിൽ കേടുപാട് പറ്റിച്ചാൽ ആ മതങ്ങൾ മാറിയിരിക്കുമെന്ന് തോന്നുന്നുണ്ട്, കയറി ഇടപെടത്തില്ലയോ? ഇതുപോലെ നിന്റെ അകത്ത് ഏതെങ്കിലും കൂട്ടിപ്പ്യാഹല്ല ഇരിക്കുന്നത് മൊത്തത്തെ നിർമ്മിച്ച മഹാദൈവം ഇരിക്കുമ്പോ ചെറിയ കേസ്, ആ ചെറിയ വിഷയത്തിൽ ഇടപെടത്തില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന എന്നെ പോലൊരു മണ്ടൻ ലോകത്തുണ്ടോ? ഇത്രയും മഹാദൈവത്തെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടന്നിട്ട് ഈ ദൈവം ഇടപെടുന്നില്ലെന്ന് പരാതിയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്നെ പോലൊരു മണ്ടൻ ലോകത്തുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. വ്യാപരിച്ചപ്പോ ഉയർപ്പ് നടന്നെങ്കിൽ വസിച്ചാൽ 100%, 100%, ഒരിക്കലും സാധ്യതയില്ലെന്ന് വിചാരിച്ചെടുത്ത് മന്ദിരം കയറി നിന്ന് പ്രഖ്യാപിച്ചാൽ 100%. ഇന്ന് രാത്രിയിൽ നമ്മൾ പ്രഖ്യാപിക്കും. മന്ദിരം, 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 ദൈവത്തിന്റെ മന്ദിരങ്ങൾ. ഇത് വലിയ വലിയ കാര്യമല്ല, ഇത് വളരെ സിമ്പിളാണ്. ബൈബിളിൽ എനിക്ക് മനസ്സിലായ കാര്യമല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, ഈ സിമ്പിൾ കാര്യത്തെ പിടിച്ചേ പറ്റൂ. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്, എൻ്റെ അകത്ത് ദൈവമുണ്ട്. അങ്ങനെ ആണെങ്കിൽ പിന്നെ ഈ പ്രതികൂലത്തിനകത്ത് ഞാൻ കിടന്ന് കറങ്ങി ഇങ്ങനെ റൗണ്ട് അടിക്കേണ്ട കാര്യമില്ല. ഇത്രയും വലിയ ദൈവത്തെ ചുമക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ. അതായത് ഞാൻ നിൽക്കുമ്പോൾ അത്ഭുതം ഉണ്ടായില്ലെങ്കിൽ അതൊരു അത്ഭുതമാണ്. സ്തോത്രം. മഹാദൈവത്തെ കൊണ്ട് അതൊരു സർവ്വസാധാരണം, ദൈവത്തിന് മുന്നിൽ അത്ഭുതം സർവ്വസാധാരണം. അത് ഉണ്ടായില്ലെങ്കിൽ അതൊരു മഹാ അത്ഭുതമാണ്. കാര്യം ഇത്രയും വലിയ ദൈവത്തെ ഉപയോഗിച്ചിട്ട് അത്ഭുതം ഉണ്ടാകുന്നില്ലെങ്കിൽ അതാണ് അത്ഭുതം. എത്ര പേർക്ക് മനസ്സിലാക്കുന്നത്? വ്യാസിക്കുന്ന എന്നെ കൊണ്ട് പറ്റുമെന്ന് ആ കണ്ണടച്ചിട്ട് പറഞ്ഞാട്ടെ. നിങ്ങളുടെ ഇന്ന് നമ്മൾ ഇത് പ്രാക്ടിക്കലി ചെയ്ത് കേട്ട് പിന്നെയും പ്രാക്ടിക്കൽ ഇങ്ങനെ ശുശ്രൂഷയിലോട്ട് കയറാൻ പോവുകയാണ്. അതിനപ്പോൾ കണ്ണടച്ചിട്ട് തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞ വസിക്കുന്ന എനിക്ക് സർവവും സാധ്യം. സർവവും സാധ്യം. വസിക്കുന്ന ദൈവം വസിക്കുന്നിടത്ത് പിശാചിന് വസിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും ഇല്ല. സകല രോഗം കൊണ്ടിടാൻ ഇതെന്തോ പിശാചിന്റെ വേസ്റ്റ് ബോക്സ് ആണോ ഞാൻ? പുള്ളി അഴുക്കായിട്ടുള്ള സാധനമെല്ലാം പറക്കിയിടുന്ന വേസ്റ്റ് ബോക്സ് അല്ല ഞാൻ. ഇതിനകത്ത് ഇപ്പോൾ രോഗികളായിട്ടുള്ളവർ ശ്രദ്ധിച്ച് കേൾക്കുക, നീ പിശാചിന്റെ വേസ്റ്റ് ബോക്സ് അല്ല, നീ ദൈവത്തിന്റെ മന്ദിരമാണ്. ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. പിശാചിന് മൊത്ത കുരുക്കുകൾ വിടാനുള്ള സാധനമല്ല നീ, ദൈവത്തിന്റെ മന്ദിരമാണ് നീ. ആ ഓഫീസിൽ, ആ ബിസിനസ്സിൽ മന്ദിരമാണ് ഇടപെടുന്നത്. അത് വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. ശബ്ദം ഉയർത്തിയോ കരമടിച്ചോ. പട്ടണത്തിലൂടെ നടക്കുമ്പോ, ദേശത്തിലൂടെ നടക്കുമ്പോ മന്ദിരമാണ് നടക്കുന്നത്. അങ്ങനെയാണെ അടുത്ത കാര്യം. അടുത്ത കാര്യം, നമ്മുടെ മുന്നിൽ തടസ്സമെന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല. മന്ദിരമില്ല നമ്മുടെ മുന്നിൽ.
അപകടം എന്ന് പറഞ്ഞാൽ ആക്സിഡന്റൽ, ഈ അവിചാരിതമായിട്ടൊരു സംഭവമില്ല. നമ്മുടെ മുന്നിൽ മൊത്തം അവസരങ്ങളേ ഉള്ളൂ. മന്ദിരം എവിടെ പോകുന്ന അവിടെ മൊത്തം അവസരങ്ങളാണ്. അയ്യോയ്യോ, എന്റെ മുന്നിൽ മൊത്തം അവസരമാണ്, എന്റെ മുന്നിൽ മൊത്തം അവസരമാണ്. ഏത് പ്രതികൂലത്തിനകത്തും എന്റെ മുന്നിൽ അവസരം തുറന്നു വരികയാണ്. ഏത് ഇല്ലായ്മയുടെ നടുവിലും എന്റെ മുന്നിൽ അവസരമാണ് തുറക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നത്? എന്റെ മുന്നിൽ അവസരങ്ങളേ ഉള്ളൂ, എന്റെ മുന്നിൽ അപകടങ്ങളില്ല. ഒന്ന് പറഞ്ഞാട്ടെ, എന്റെ മുന്നിൽ അപകടങ്ങളില്ല, ആക്സിഡന്റലായി ഒന്നുമില്ല, എന്റെ മുന്നിൽ അവസരങ്ങളേ ഉള്ളൂ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറഞ്ഞാട്ടെ, എന്റെ മുന്നിൽ അവസരങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പിടിച്ചിട്ട് പറഞ്ഞാട്ടെ, ചിരിച്ചോണ്ട് പറഞ്ഞാട്ടെ, എന്റെ മുന്നിൽ അവസരങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആക്സിഡന്റ് പോലെ തോന്നുന്ന പലതും എന്റെ മുന്നിൽ അവസരങ്ങളാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ആക്സിഡന്റ് പോലെ എനിക്ക് തോന്നിയ പല കാര്യങ്ങളും എന്റെ മുന്നിൽ അവസരങ്ങളാണ്. എന്തോ ഒന്നിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന അവസരങ്ങളാണ്. ഏ കടഭാരം, അയ്യോയ്യോ, ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, അനേക കടഭാരത്തിലിരിക്കുന്ന ആയിരങ്ങളെ തൊടുന്ന ഒരവസരം ഉണ്ടായേക്കുവാണ്. മൊത്തം എതിർപ്പാണ് പാസ്റ്റർ, മൊത്തം പ്രതികൂലമാണ്. അയ്യോ, അത് പ്രതികൂലമല്ല, നിന്റെ മുന്നിൽ അവസരമാണ്. നീ ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ട് നിന്റെ മുന്നിൽ അവസരമാണത്. ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അവസരം. ഓ, നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ, ട്യൂബിട്ട് കൊണ്ടിരുത്തിയിരിക്കുന്നത് എന്റെ മുന്നിൽ അവസരമാണ്. ഇല്ല, അതയ്യോ കൊണ്ടിരുത്തിയല്ലോ എന്ന് പറഞ്ഞ് പേടിച്ചാൽ അന്നുകൊണ്ട് തീരുവാ പരിപാടി. അല്ല, അതിനകത്ത് നിന്റെ അവസരമാണ് വന്ന് കീറിയേക്കുന്നത്. ഈ പട്ടണത്തിൽ ചിലതിനെ കർത്താവ് കൊണ്ടുവന്ന്, ഈ സഭയിൽ ചിലതിനെ കൊണ്ടുവരുമ്പോ തുള്ളിച്ചാടണം. കാര്യം എന്റെ അവസരമാണ് കയറി വന്നു വരുന്നത്. എന്റെ മുന്നിലെ അവസരങ്ങളാണത്, കർത്താവിന്റെ അവസരങ്ങളാണ്. ഒരിക്കൽ പൗലോസ് മേലീത്ത എന്ന ദ്വീപിൽ അപകടം പറ്റി. മേലീത്ത ദ്വീപിൽ ചെന്ന് വിട്ടു. മേലീത്ത ദ്വീപിൽ താൻ അപകടം പറ്റി ചെന്ന് വിട്ടു. നമ്മുടെ ഭാഷയിൽ അപകടം പറ്റി ചെന്നു പറ്റു. പൗലോസ്, നിനക്കറിയത്തില്ല, ഇത് മെലീത്ത മൊത്തം മുക്കിപ്പോക്കാനുള്ള അവസരമാണിത്. കേറിയത് നീന്തിയാണേലും പോയത് ആ. എത്ര പേർക്ക് മനസ്സിലാകുന്ന? അയ്യോ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, എന്നെ പോലുള്ള പ്രാസംഗികർക്ക് കുറിപ്പില്ലാതെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. ബൈബിള് ഉപയോഗിക്കുന്ന ബൈബിൾ അല്ലാതെ വേറൊന്ന് തന്നാൽ വലിയ ബുദ്ധിമുട്ടായി പോകും. ഇത് ഈ പാസ്റ്റർ പോയത് നീന്തി കയറിപ്പോയെന്ന്. എല്ലാ കുറിപ്പും പോയി, എല്ലാ പുസ്തകവും കയ്യിൽ പോയി. പക്ഷെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു അവസരം വരകാൻ പോവുകയാണ്. ആ അവസരം വരുന്നത് അണലിയുടെ രൂപത്തിലാണ് വരുന്നത്. എത്ര പേർക്ക് മനസ്സിലാകണം? ഇവിടുത്തെ അവസരം ഉണ്ടാകുന്നത്, ഈ അവസരം ഉണ്ടാകുന്നത് അണലിയുടെ രൂപത്തിലാണ് ഉണ്ടാകുന്നത്. ഇന്ന് നീ കണ്ട തടസ്സം തടസ്സമല്ല, അത് വഴിത്തിരിവാണെന്ന് ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുന്നു. ആ ഇന്ന് നീ കണ്ട തടസ്സം തടസ്സമേ അല്ല, നിനക്കത് മനസ്സിലാകാഞ്ഞിട്ട അത് വഴിത്തിരിവിന് കർത്താവ് കൊണ്ട വെച്ചതാണ്. ഇന്ന് കണ്ട തടസ്സം തടസ്സമേ അല്ല. ഹല്ലേലൂയ. പത്ത് പൗലോസ് തത്തിത്തി മേലീത്ത ചെന്നപ്പോ അണലി വരുന്നില്ലല്ലോ, അണലി വരുന്നില്ലല്ലോ എന്ന് വിഷമിച്ച് നിൽക്കുകയാണ്. കാര്യം ഇത് വന്നാലേ കേറി ഈ നാടിനെ പിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്റെ ഡോർ ഓപ്പൺ ആകുന്നത് താക്കോൽ വെച്ചല്ല, അണലിയെ കൊണ്ടാണ് ഓപ്പൺ ആക്കിക്കുന്നത്. മേലീത്ത തുറക്കുന്ന കീ, മെലീത്ത തുറക്കുന്ന കീ, മെലീത്ത തുറക്കുന്ന കീ അണലിയെ വെച്ചാണ് തുറന്നു കയറുന്നത്. അണലി എടുത്ത് ചാടി കയ്യിലോട്ട് പിടിച്ചു. മിസ്റ്റർ അണലി, നിനക്കൊരു അബദ്ധം പറ്റി. റോമിൽ നിൽക്കുമെന്നൊരു ദൂത് കിടക്കുന്നത് കൊണ്ട് മെലീത്തയിൽ സമയമാറ്റത്തിൽ പാടത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി? വിളിച്ചിറക്കിപ്പോ പറഞ്ഞായിരുന്നു റോമിലൂടെ നിൽക്കുമെന്ന്. അങ്ങനെ ആണെ മരണപ്പന്തൽ മെലീത്തയിൽ പൊങ്ങാൻ സാധ്യതയില്ല.
ഇത് അവസരമായി കണ്ടാ മതി. ഇതിനകത്ത് ഇരിക്കുന്ന ചിലരോട് കർത്താവ് അങ്ങനെ പറ, അയ്യോ കർത്താവ് വിശ്വസ്തൻ, കർത്താവ് വിശ്വസ്തൻ, പറഞ്ഞ കാര്യത്തെ ചെയ്യാൻ. ഇല്ല 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 ഇല്ല, ഒരു അറ്റാക്കിനും നിന്നെ തൊടാൻ പറ്റത്തില്ല, ഹാർട്ടിന്റെ ഒരു ബ്ലോക്കിനും നിന്നെ തടയാൻ പറ്റത്തില്ല. 99 അല്ല 100% ഹാർട്ട് മൊത്തം ബ്ലോക്കാണെങ്കിലും നീ തട്ടിപ്പോത്തില്ല. കാര്യം എന്താന്ന് ചോദിച്ചാൽ, നിന്നോടൊരു പ്രവചനം കിടപ്പുണ്ട്. റോമിൽ നിർത്തുമെന്ന് പറഞ്ഞിട്ട് മേലേത്തെ വെച്ച, സോറി അബദ്ധം പറ്റിപ്പോയി, ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഞാൻ വാക്ക് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞത്. മനുഷ്യന്റെ അടുത്തല്ല നീ നിൽക്കുന്നത്, ഇടയ്ക്ക് സോറി ഉപയോഗിക്കുന്ന മനുഷ്യന്റെ അടുത്തല്ല നിൽക്കുന്നത്. പറഞ്ഞവൻ വിശ്വസ്തനാണ്. ഇത് കഴിഞ്ഞിട്ട് മതി, ഇനി ബാക്കി പറയുന്നു. പറഞ്ഞവൻ വിശ്വസ്തനാണ്, എൻ്റെ കർത്താവ് വഴിയിൽ തള്ളിക്കളഞ്ഞിട്ട് പോകത്തില്ല. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ, അത് വിശ്വസിക്കുന്നവർ മാത്രം. കർത്താവ് ഇടയ്ക്ക് വെച്ച് നിന്നെ തള്ളിക്കളഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഇടത്തില്ല. നിത്യമാണ് അവൻ്റെ പരിപാടി. അവൻ ഇടയ്ക്ക് വെച്ച് നിന്നെ തള്ളിക്കളയത്തില്ല. 10,000 ഈ മണ്ണിൽ നിർത്തി ആരാധിപ്പിക്കുമെന്ന് ദർശനം കണ്ട, ഏത് രാജ്യത്ത് പോയി അറ്റാക്ക് ഉണ്ടായാലും എന്താ, നീ ചിരിക്കണം, ഇത് അവസരമാണ്. ഇത് ആരോടൊക്കെയോ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, എനിക്കറിയാം ആരോടൊക്കെയുള്ള ദൂതാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് നാട്ടിൽ പോയാലും എന്താ, ഏത് കറുത്ത നാടിൻ്റെ പിയായി നിന്നെ തൊട്ടാലും എന്താ, നിന്നെ തട്ടിക്കളയാൻ പറ്റത്തില്ല. ഈ വശങ്ങളെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല, ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഒരു പ്രവചനം ദൈവദാസന്മാർ, ഇപ്പോൾ ഒരു വലിയ പ്രശസ്തരാകണമെന്നില്ല, കർത്താവിൻ്റെ നിറവിൽ ഒരാൾ പറഞ്ഞാൽ, ഒരാത്മ നിറവിൽ പറഞ്ഞാൽ കേൾക്കുന്നവർക്കത് മനസ്സിലാവും. അത് സ്വയത്തിൽ നിന്നാണോ കർത്താവിൽ നിന്നാണോ വന്നതെന്ന് കേൾക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും. അങ്ങനെ വന്നെന്ന് തോന്നിയാൽ, ഞാൻ വിശ്വസിക്കുന്ന കാര്യം, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ സെല്ലുകൾ പോലും ഈ സാധനം തിരിച്ചറിയും. എത്ര പേർക്ക് അതറിയാം? ഇപ്പൊ രോഗമുള്ള എൻ്റെ ശരീരത്തെ നോക്കി ഒരു പ്രവാചകൻ പറയുകയാണ്, ഇല്ല നിനക്ക് ദീർഘായുസ് തരാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നത് മരുന്നിനേക്കാൾ സ്പീഡിൽ സെല്ലുകൾ ഇതിനോട് പ്രതികരിക്കും. ഇന്ന് അങ്ങനത്തെ പ്രോഫസികൾ ഇറങ്ങി വരാൻ പോവുകയാണ്. നിന്റെ ബിസിനസ് അതിനോട് പ്രതികരിക്കും, നിന്റെ ബിസിനസ് അതിനോട് പ്രതികരിക്കും, നിന്റെ ഫാക്ടറി അതിനോട് പ്രതികരിക്കും. ഈ ഞാൻ നിർത്തു, നിങ്ങൾ ഈ കൈയടി അങ്ങ് നിർത്തു, കേട്ടൊരു സുഖവുമില്ല. ഈ വാര്യാപുരം യോനാച്ചനെ ഞാൻ കണ്ടിട്ടില്ല, കർത്താവിൻ്റെ ദാസനെ. അദ്ദേഹത്തിൻ്റെ അമ്മച്ചിയുമായിട്ട് എനിക്ക് ദീർഘനാളത്തെ രക്ഷിക്കപ്പെട്ടപ്പോഴേ എന്നോട് പറഞ്ഞു തന്നു ഇങ്ങനൊരാളുണ്ടായിരുന്നത്. ആൾ മരിച്ചു പോയി, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അമ്മച്ചിയാണെന്ന്. ഞാൻ അമ്മച്ചിയെ വിടാതെ പല പ്രാവശ്യങ്ങൾ ചെന്നിട്ടുണ്ട്. ആ അവിടുത്തെ ഒരു അംഗം പോലായിരുന്നു. അന്നേരം അമ്മച്ചി പറയുന്ന ഒരു കാര്യം, അച്ഛൻ്റെ ഗുണം ഉപവസിക്കുവാണെങ്കിൽ നല്ലവണ്ണം ഉപവസിക്കണം, കഴിക്കുവാണെങ്കിൽ നല്ലവണ്ണം കഴിക്കണം. ഇങ്ങനത്തെ ഒരു വാശിക്കാരനായിരുന്നെന്നാ. ആരാധിക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലവണ്ണം ആരാധിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിറക്കി വിടുമെന്ന്. അന്നേരം നിങ്ങളോട് എനിക്ക് പറയാനുള്ള, ആരാധിക്കുവാണേ നല്ലപോലെ ആരാധിക്കണം, ഉഴപ്പ് പരിപാടി കൊണ്ട് ഇതിനകത്ത് കയറി ഇരിക്കരുത്. കൈയടിക്കുമെന്ന് അയ്യോ ഇത് പടക്കം പൊട്ടുന്ന പോലെ അങ്ങും ഇങ്ങോ അല്ല, നല്ലപോലെ ആരാധിക്കണം. അടുത്തിരിക്കുന്ന ആളെ കയ്യോ തൊട്ടിട്ട് പറഞ്ഞാട്ട് നല്ലപോലെ ആരാധിക്കണം. ഉഴപ്പന്മാരിപ്പുണ്ടെന്ന്, അത് എനിക്ക് തല കൈവെക്കാൻ പറ്റാത്തതുണ്ട്. നിങ്ങളെ കണ്ട് പറയിപ്പിക്കുന്ന നല്ലപോലെ ആരാധിക്കണമെന്ന് പറഞ്ഞാട്ട്, ആ പുറകിലത്തെ ബാച്ച് പറഞ്ഞാട്ട് നല്ലപോലെ ആരാധിക്കണമെന്നൊക്കെ പറഞ്ഞാട്ട്. ഞാൻ ഉദ്ദേശിച്ച ആൾക്ക് കൈയെല്ലാം വേണ്ടിയാ പറഞ്ഞാട്ടെന്ന്. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന, കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ ശബ്ദത്തിന് നിൽക്കുന്ന നിന്റെ മുന്നിൽ അവസരങ്ങളെ ഉള്ളൂ.
പ്രാപിക്കാൻ പറ്റുമെങ്കിൽ അതിനെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സ്വീകരിക്കണം. അവസരങ്ങളേ ഉള്ളൂ നിന്റെ മുന്നിൽ, തടസ്സങ്ങളല്ല അവസരങ്ങളേ ഉള്ളൂ. തടസ്സങ്ങളുടെ പ്രോഫസികൾ നിൽക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു, അവസരങ്ങളുടെ പ്രോഫസികൾ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതികൂലത്തിനകത്തും അവസരം വെളിപ്പെടുത്തുന്ന പ്രോഫസികൾ വെളിപ്പെട്ടു വരട്ടെന്ന്. അങ്ങനത്തെ പ്രവചന അഭിഷേകം കർത്താവ് ചെലടമേൽ പകരട്ടെന്ന് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളല്ല അവസരങ്ങൾ ഉണ്ടായി വരട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബിസിനസ്സിനകത്ത് പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ബിസിനസ്സുകാരും കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ. ഞാൻ വാക്കൊന്ന് നിർത്തി പറയാൻ പോവാ. ബിസിനസ്സിനകത്ത് തടസ്സങ്ങളല്ല അവസരങ്ങളെ. ഇല്ല, ബിസിനസ്സിനകത്ത് തടസ്സങ്ങളല്ല അവസരങ്ങളേ ഉള്ളൂ. ഈ ഉപവാസത്തിൽ നീ ഇവിടെ വന്ന് സമയം കളയുന്നത് ബിസിനസ്സുകാരുടെ കണ്ണിൽ നോക്കിയാൽ ഭയങ്കര മണ്ടത്തരമാണ്, പക്ഷെ പ്രവാചകന്റെ കണ്ണിൽ നോക്കിയാൽ ഭയങ്കര ലാഭ കച്ചവടത്തിന് കയറിയിരിക്കുകയാണ്. രക്ഷപ്പെടാൻ വന്ന് കയറിയിരിക്കുകയാണ്. അവസരങ്ങളെ ഉള്ളൂ, അവസരങ്ങളെ ഉള്ളൂ. കർത്താവിനോട് പറഞ്ഞ അവസരങ്ങളെ ഉള്ളൂ, അവസരങ്ങളെ ഉള്ളൂ. ലാർത്ഥ ശാന്തര, നിന്റെ ശുശ്രൂഷകൾക്ക് അവസരങ്ങളെ ഉള്ളൂ, അവസരങ്ങളെ ഉള്ളൂ. ഇന്ന് ഇന്ന് കർത്താവ് എന്നോട് പറയുന്നു അവസരങ്ങളെ ഉള്ളൂ. ആ കൈയൂർത്തി അച്ഛൻ അങ്ങ് എഴുന്നേറ്റോ. ഞാൻ അച്ഛനെ നോക്കാൻ വേണ്ടി ഇത്രയും നോക്കിയത് അങ്ങോട്ട്. കർത്താവിനോട് പറയുന്നു അവസരങ്ങളെ ഉള്ളൂ. ആ കണ്ണടച്ചോ, ഇനി വരാൻ പറ്റുമെങ്കിൽ വാ. ശാർത്ഥ മാന ഹസ്തരാധന പ്രഭാന് ശാപാന ഹാന്തല പ്രഭാന്. അവസരങ്ങളെ ഉള്ളൂ. ആക്സിഡൻറ്റുകൾ, ആ അവിചാരിതമായ സംഭവങ്ങളില്ല, എല്ലാം അവസരങ്ങളേ ഉള്ളൂ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് ബിസിനസ്സുകാർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ്. യേശുവിൻ നാമത്തിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്ന കാരണത്താൽ അവസരങ്ങൾ, അവസരങ്ങൾ മാത്രം വെളിപ്പെടട്ടെ രാജു. അവസരങ്ങൾ വെളിപ്പെടട്ടെ, അവസരങ്ങൾ മാത്രം. നിന്നെ ഈ പട്ടണത്തിനകത്തുനിന്ന് ഒന്നുമില്ലാതാക്കി കയറ്റിവിടാൻ പിശാചിട്ട പദ്ധതിയെ കർത്താവ് പൊളിച്ച് തുണി 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 തുണികളുമായി ബന്ധപ്പെട്ട് കർത്താവ് പുതിയ എഗ്രിമെന്റുകൾ, കർത്താവിനെ കേൾപ്പിക്കുന്ന ഒരു സൗണ്ട് ഈ തീവണ്ടി അടിക്കുന്ന ഭാഗത്തു നിന്ന് നിന്നെ പറിച്ച് വേറൊരു ഭാഗത്തേക്ക് സ്വന്തമായ സ്ഥലം തന്ന് നട്ട് കർത്താവ് വിശ്വസ്തനെന്ന് നിന്നെ എന്തോ പൊല്ല അവസരം, പുതിയ അവസരം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായി വരുന്നെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു. റെന്റിന്റെ അവസ്ഥ മാറ്റി അങ്ങനത്തെ വലിയ ഡീലിങ്ങിന് നീ ഒരുങ്ങിക്കോളാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു. വലിയ ഡീലിങ്ങിന് ഒരുങ്ങിക്കോളാൻ കർത്താവ് എന്നോട് പറയാൻ പറയുന്നു. യേശുവിൻ നാമത്തിൽ സഭയൊന്ന് ബ്ലസ് ചെയ്തേ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. അവസരങ്ങളേ ഉള്ളൂ. ഇതിനകത്ത് ബിസിനസ്സുകാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ബിസിനസ്സുകൾ ചെയ്യുന്ന, ചെറുതോ വലുതോ ചെയ്യുന്ന, ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കാം. കർത്താവിനോട് പറയുക, ഈ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ യേശു നിൽക്കുന്ന ഈ മിനിറ്റിൽ കർത്താവിൻ്റെ കയ്യിൽ ആ ബിസിനസ്സിനെ കൊടുക്കുക. പ്രാർത്ഥിച്ചാട്ടെ, ബിസിനസ്സുകാർ പ്രാർത്ഥിച്ചാട്ടെ. ഓ കർത്താവിൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ബിസിനസ്സിനെ കൊടുക്കുക. ഇപ്പോൾ തന്നെ ചിലത് തകർന്നു പോയെന്ന് വിചാരിച്ച ചിലത്
കേറി വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നെന്ന് വിചാരിച്ച ചിലത് കേറി വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കോടതികളും കേസുകളും എന്ന് വിചാരിച്ച് പ്രയോജന ഓ ഇല്ല എന്ന് വിചാരിച്ച് ഒളിത്താവളങ്ങൾ പോലെ കയറിയത് ഇന്ന് രാത്രി അതിൻ്റെ കെട്ട് പൊട്ടി ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്തെ അവരുടെ ബിസിനസ്സിനകത്തേക്ക് ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഓ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇത് ആരോടുള്ള ദൂതാ കേട്ടോ, ഇത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഓ റകന്തര ഹന്തല ഹസ്തല ശബരഹസ്തനാഥന് രൂപാന ഹാന്തല ശബ് ഓ അന്യഭാഷ പ്രാർത്ഥിച്ചാട്ട്. ഇത് ആർക്കോ വേണ്ടിയുള്ള ഒരു മധ്യസ്ഥതയുടെ പ്രാർത്ഥന. അതിന്റെ കോട്ടെടുത്തിട്ടാട്ട് അന്യഭാഷയിൽ ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ലമർ ഹസ്സോ ഹാൽ മന ഹസ്തരാധന മേനേ ശാപാലോ തോ ഹസ്മ വൈ ഹസ്മനേ ഹസ്തലോ ഹസ്മനാഥന ലേ ഹസ്മനോ തോരു യന്ത പ്രഭാന ലബാർത്ഥ രാജോ ഹസ്തര അന്തര പ്രഭാന പാരമാന ശാന്തര രാജനാഥന യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ ഇതിനകത്തെ ബിസിനസ്സുകളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുകയാണ്. ഒരാമേൻ സഭ പറഞ്ഞാട്ടെ. ഇന്ന് നിങ്ങൾ തകർന്ന് ഇതിനകത്ത് വന്ന് കയറി ഇതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒരു ഒളിത്താവളമായിരിക്കും ഇതിനകത്ത് കണ്ടുപിടിച്ചത്. പക്ഷെ കർത്താവ് എന്നോട് പറയുന്നു, അടുത്ത മെയ്യിലെ ഉപവാസ പ്രാർത്ഥന ഫണ്ട് കൊടുക്കത്തക്ക രീതിയിൽ നിന്റെ ബിസിനസ്സിനെ പൊക്കും കർത്താവ്. ഇല്ല, നിന്നെ ഒതുക്കി ഒരു മൂലയ്ക്കകത്ത് ആക്ക പിശാചിന് കഴിയത്തില്ല. അങ്ങനത്തെ റിലീസിങ് യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. അപകടങ്ങളില്ല, അവസരങ്ങൾ മാത്രമേ ഉള്ളൂ. അവസരങ്ങൾ പറഞ്ഞാട്ട്, അവസരങ്ങൾ. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ തടസ്സങ്ങളും എൻ്റെ മുന്നിലെ അവസരങ്ങളാണ്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ തടസ്സങ്ങളും എൻ്റെ മുന്നിലെ അവസാനത്തെ പ്രതീക്ഷയല്ല, അത് എൻ്റെ ആരംഭത്തെങ്കിലെ അവസരങ്ങളാണ്. പ്രധാനമന്ത്രിയുടെ റോളിൽ തന്നെ വേണമെന്നില്ല, അണലിയുടെ റോളിൽ വന്നാലും അവസരം അവസരം തന്നെ അച്ഛാ. എത്ര പേർക്ക് മനസ്സിലാകുന്നത്? അയ്യോ, വി വി ഐ പിയുടെ റോളിൽ സൂട്ടും കോട്ടും ഇട്ട് വന്നില്ലേലും എഴഞ്ഞാ വന്നേലും ഇത് നിന്റെ മുന്നിലെ അവസരമാ വന്ന് കയറിയ. ആത്മാവ് ചലിക്കുമ്പോഴേ, ആത്മാവ് ചലിക്കുമ്പോൾ ചിലർ ഈ ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി ചലിക്കാൻ തുടങ്ങി. കെട്ടിയ കയർ താൻ കുടഞ്ഞു. ആത്മാവ് ചലിക്കുമ്പോ എന്തു ചെയ്യണം? കൂടെ ചലിക്കണം. ആത്മാവ് ചലിക്കുമ്പോ കെട്ടിയവനെയും പുരാകി മന്ത്രവാദം ചെയ്തവനും എതിരെ ഇരുന്ന് പറഞ്ഞ് കുറ്റവും പറഞ്ഞുകൊണ്ടിരുന്ന ഈ കെട്ട് പൊട്ടത്തില്ലച്ച. ഇത് പൊട്ടണേ. ആത്മാവ് ചലിക്കുമ്പോ നീ കൂടെ ചലിക്കാൻ സ്പിരിറ്റ് മൂവ് ആയെന്ന് മനസ്സിലായാൽ അടുത്ത മിനിറ്റിൽ വി വി ഐ പി കളിച്ച് കസാര ഇരിക്കരുത്, കൂടെ ചലിക്കണം. ശിംശോനെ പുതിയ കയറുകൊണ്ട് കെട്ടി ആത്മാവ് ചലിച്ചു. ശിംശോൻ അതിനെ കൊടഞ്ഞു കളഞ്ഞു. ഇന്ന് രാത്രി ചിലതിനെ കൊടയുക, കൊടഞ്ഞു കളയുക. ആ ചിലതിനെ കൊടഞ്ഞു കളയുക. ദൈവാത്മാവ് ചലിക്കുന്നെന്ന് തോന്നിയാൽ അടുത്ത മിനിറ്റിൽ കൂടെ ചലിക്കാൻ നീയുടെ റെഡിയാകണം. ദൈവാത്മാവ് ചലിക്കുന്നെന്ന് തോന്നിയാൽ അടുത്ത മിനിറ്റിൽ നീയുടെ ചലിക്കാൻ. ഇതിനകത്ത് ആരെ നിർബന്ധിച്ച് കൈയടിപ്പിക്കത്തില്ല. ഇതിനകത്ത് ആരെയും നിർബന്ധിച്ച് അന്യഭാഷ പറയിപ്പിക്കത്തില്ല. ആത്മാവ് വന്നിട്ട് എഴുന്നേറ്റ് കൈയടിക്കണമെന്ന് ശബ്ദം കേൾപ്പിക്കത്തില്ല. ആത്മാവ് ചലിച്ചെന്ന് തോന്നിയാൽ നീ അതിൻ്റെ കൂടെ സഹകരിക്കണം. നല്ലപോലെ കൈയടിച്ച് ആരാധിക്കുവാന്ന്, നല്ലപോലെ കൈയടിച്ച് ആരാധിച്ചാട്ട്. ആത്മാവ് ചലിക്കുന്നെന്ന് തോന്നിയാൽ കൂടെ ചലിക്കണം. പൗലോസ് തൻ്റെ കയ്യിൽ കടിച്ചതിനെ കൊടഞ്ഞു കളഞ്ഞു. ഒന്ന് കാണിച്ചാട്ട്, കൊടഞ്ഞു കളഞ്ഞാട്ട്, കൊടഞ്ഞു കളഞ്ഞു. ആ ഷുഗറിനെ കൊടഞ്ഞു കളഞ്ഞു. ആ പ്രഷറിനെ കൊടഞ്ഞു കളഞ്ഞു. ആ ഓർമ്മക്കുറവിനെ കൊടഞ്ഞു കളഞ്ഞു. ആ ആ ആ ആ ആ ആ തടസ്സത്തെ കൊടഞ്ഞു കളഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു സംഭവം നടക്കുകയാണ്. സാധാരണഗതിയിൽ അണലി കടിച്ചാൽ സംഭവിക്കേണ്ടത് അടുത്ത 10 മിനിറ്റിനകത്ത് കടിച്ച ആള് കറുത്ത് കരവാളിച്ച് നിലത്ത് ചത്തു വീഴണം. അന്ന് ചരിത്രം തിരിച്ചും കറങ്ങി അണലി എത്തുപോയി.
കടിച്ചാളം നിൽക്കുന്നു. ഇതാ പറഞ്ഞ ഇത് അവസരമാണ്, ആ തടസ്സമല്ല, ഇത് അവസരമാണ്. ഇതുകൊണ്ടാ പറഞ്ഞത് ഇത് അവസരമാണ്, ഇത് തടസ്സമല്ല. നിന്റെ മുന്നിൽ നിൽക്കുന്ന ഇത് തടസ്സമല്ല, അവസരമാണ്. ഹല്ലേലൂയ. പാസ്റ്ററെ ഒരു കാരണവശാൽ അങ്ങോട്ട് കണ്ണ്, എന്നോട് രണ്ടു മൂന്ന് പേര് പറഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും വെളിപ്പെടുന്നില്ല. ആര് പറഞ്ഞു വെളിപ്പെടുന്നില്ലെന്ന്? നീ അവസരം കണ്ട കാണാത്തയാണ്. ഇന്ന് രാത്രി ഉപയോഗിക്കാൻ നീ റെഡിയാണ്. തരാൻ കർത്താവ് വീണ്ടും വീണ്ടും തരാൻ റെഡിയായിട്ട് നിറഞ്ഞ ഫുൾ ടാങ്കുമായിട്ട് കർത്താവ് ഇവിടെ നിൽക്കുന്നു. ഇതിനകത്ത് ആരോടൊക്കെയോ കർത്താവ് പറഞ്ഞു ഫുൾ ടാങ്കുമായി കർത്താവ് ഇതിനകത്ത് നിൽക്കുന്നു. ചെറിയ പൈപ്പ് കൊണ്ടാ വന്നെങ്കിൽ അത്രേ കിട്ടത്തുള്ളൂ, ഗ്ലാസ് കൊണ്ടാ വന്നേ അത്രേ കിട്ടത്തുള്ളൂ. കർത്താവ് തരാൻ വിശ്വസ്തനായി. ഇതിനകത്ത് ചിലരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ നിങ്ങളെക്കാ വലിയ പ്രതീക്ഷ, നിങ്ങളുടെ മേൽ നിങ്ങളെക്കാ വലിയ പ്രതീക്ഷ കർത്താവ് നിൽക്കുകയാണ്. ഈ എനിക്ക് തോന്നുന്നു തെസ്സലോനിക്ക തിമത്യോസിന്റെ ലേഖനം 1 തിമത്യോസ് 4:14 1 തിമത്യോസ് 4:14 നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും. അതല്ല സിസ്റ്റർ, ഞാൻ അതിനകത്ത് ഈ ഉപേക്ഷയായി വിചാരിക്കാതെ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ, 12. ഓക്കെ, മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിങ്ങളിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ. ആ വാക്കാണ് ഞാൻ ഇന്ന് ഒടുക്കുന്ന ഒരു വാക്ക്, ഉപേക്ഷയായി വിചാരിക്കാതെ. വന്ന കൃപാവരത്തെ എന്തോ ചെയ്യരുത്, ഉപേക്ഷയായി വിചാരിച്ചാൽ ഇത് ആക്റ്റീവ് ആകത്തില്ല. ഉപേക്ഷയായി വിചാരിക്കാതെ വേറൊരു ഭാഗത്ത് പറയുന്നു, 2 തിമത്യോസ് 1:6 അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മിപ്പിക്കുന്നു. ഒരിടത്ത് പറയുന്നു ഉപേക്ഷയായി വിചാരിക്കരുത്, അടുത്ത സൈഡിൽ പറയുന്നത് ജ്വലിപ്പിക്കണം. ഒന്ന് പറഞ്ഞാട്ട് ജ്വലിപ്പിക്കണം, വാ തുറന്ന് പറഞ്ഞാട്ട് ജ്വലിപ്പിക്കണം. പൗലോസ് ഒരു ഭാഗത്ത് പറയുന്നു, കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശേഷാൽ പ്രവചന വരം വാഞ്ചിക്കണം. ഇത് കിട്ടുന്നത് ആർക്കാണ്? ഒന്ന് വാഞ്ചിക്കുന്നവർക്ക് കിട്ടും, 2 ജ്വലിപ്പിക്കുന്നവർക്ക് കിട്ടും. ഈ ദൈവ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്ത് പറഞ്ഞ ആത്മാവിനെ കെടുത്തരുത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തെങ്കിലും നമുക്ക് പറയാം, കെടുത്തുന്ന കാര്യം വിട്ടേക്കാം. ഇതിൻ്റെ അർത്ഥം ഇതിനെ കത്തിക്കാൻ പറ്റുമെന്നില്ലയോ? കെടുത്തരുതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം കെടുത്തുന്ന പ്രസംഗമുണ്ട്, കെടുത്തുന്ന ആരാധനയുണ്ട്, കെടുത്തുന്ന പ്രാർത്ഥനയുണ്ട്, കെടുത്തുന്ന പാസ്റ്റർമാരുണ്ട്. ഇതിനെ ഓപ്പോസിറ്റ് പറയും, ഇതിനെ കത്തിക്കാൻ പറ്റുമെന്നില്ലയോ? ഇതിൻ്റെ അർത്ഥം ഇതിന് സാഹചര്യം ഒരുക്കി കൊടുത്താൽ ഇത് കയറി കത്തും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ ഇത് കയറി കത്തും. ഇന്ന് രാത്രി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനാണ് ഇത് കയറി കത്തും. നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കുന്ന ഗ്രൂപ്പ് അല്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഇതിനെ ഒന്ന് കത്തിക്കാൻ. ഉപേക്ഷയായി വിചാരിക്കാതെ ജ്വലിപ്പിക്കണം, വാഞ്ചിക്കണം, വാഞ്ചിക്കണം. ഇതാർക്കാണ് കിട്ടുന്നത്? ഇതാർക്കാണ് കിട്ടുന്നത്? ബി ഡി ഉള്ളവർക്കാണോ കിട്ടുന്നത്? ബി ടി എച്ച് ഉള്ളവർക്കാണോ? എം ഡി ഉള്ളവർക്കാണോ കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലായി, ഇത് കൊതിയന്മാർക്കുള്ള സാധനമാണ്. ഇതല്ലാതെ ആർക്കും ഇത് കിട്ടാൻ സാധ്യതയില്ല. ഇത് കൊതിയന്മാർക്ക് വേണ്ടി മാത്രം വെറൈറ്റിയായി വെച്ചിരിക്കുന്നതാണ്. ഞാൻ വീണ്ടും എൻ്റെ മനസ്സ് എന്നോട് കർത്താവ് കാണിക്കുന്നു. എൻ്റെ മനസ്സിൽ കർത്താവ് ഇടപെടുന്നു. എൻ്റെ മനസ്സ് എൻ്റെ ഹൃദയത്തിൽ ബോധ്യം തരുന്നു. ഒരു ആയുധ പുര ഇതിനകത്ത് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്.
കേറി എടുക്കാൻ ഇന്ന് രാത്രി ചിലതിനോട് കർത്താവ് ആവശ്യപ്പെടുന്നു. കർത്താവ് തടയത്തില്ല, പിശാച് തടയത്തില്ല, നീ തടയാതിരുന്നാ മതി, എടുക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ജ്വലിപ്പിക്കുക, ജ്വലിപ്പിക്കുക. എങ്ങനെ ജ്വലിപ്പിക്കാം? ആ ഇന്ന് ഇന്ന് ഇവിടുന്ന് പ്രവചനം കണ്ടേ പോകാവൂ. യേശു യേശു വന്നെന്ന് പറഞ്ഞാൽ യേശു വന്നെന്ന് പറയും. ഇപ്പൊ യേശു എൻ്റെ ഉള്ളിൽ വന്നെന്ന് പറഞ്ഞാൽ യേശു ഇപ്പൊ വന്ന് എൻ്റെ ഉള്ളിൽ വന്നെന്ന് പറഞ്ഞാൽ ആ ഫുൾ പാക്കേജ് വന്നെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പൊ ഇവിടെ എം എ വർഗീസ് പാസ്റ്റർ വന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ കൈ വീട്ടിൽ ഇരിക്കുന്നല്ല, തല വീട്ടിൽ വെച്ചിട്ട് വന്നെന്നല്ല, ഫുൾ ആൾ വന്നെന്നില്ലയോ ഇതിൻ്റെ അർത്ഥം? ആന്നോ അല്ലയോ? ആന്നോ. അങ്ങനെയാണ് യേശു വന്നെന്ന് പറഞ്ഞാൽ പ്രവചനത്തിൻ്റെ പ്രവാചകന്മാരുടെ പ്രവാചകൻ അകത്ത് കയറി എന്ന അതിൻ്റെ അർത്ഥം. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലനകത്ത് കയറി എന്ന അർത്ഥം. എടയന്മാരുടെ എടയനകത്ത് വന്നെന്ന അർത്ഥം. അതായത് ഇതിനെ ഒന്ന് ജ്വലിപ്പിച്ചാൽ ഇന്ന് ഇത് കൂട് പൊട്ടി പുറത്തിയാടും. എങ്ങനെ ജ്വലിപ്പിക്കാം? അന്യഭാഷയിലെ പ്രാർത്ഥനയാണ് ഇതിനുള്ള ഏക മാർഗം. രാമാന ഹന്തല പ്രഭാനേ ശപനരഗന കസ്തരാധന ജീസസ്. ഇത് ജ്വലിക്കാനുള്ള ഏക മാർഗം, ഇത് ജ്വലിക്കാനുള്ള മാർഗം, ഏക മാർഗം അന്യഭാഷ പ്രാർത്ഥിക്കാവുന്നതാ. സ്പിരിറ്റിനെ ആക്റ്റീവാക്കുക. ഇപ്പോൾ ഇതിനകത്തൂടെ മൊബൈൽ ഫോണിൻ്റെ തരംഗങ്ങൾ, അതിൻ്റെ രശ്മികൾ പോകുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞ് ഇതിനകത്ത് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ കോള് വന്നത്. ഇതുപോലെ ദൈവാത്മാവിൻ്റെ ചലനങ്ങൾ ഇതിനകത്തോടെ നടക്കുന്നുണ്ട്. സ്പിരിറ്റ് ആക്റ്റീവ് ആയാൽ ഇത് റിസീവ് ആകും. സ്പിരിറ്റ് ആക്റ്റീവ് ആക്കിയാൽ അടുത്ത മിനിറ്റിൽ ഇത് കയറി ക്യാച്ച് ചെയ്യും. ഇന്നലെ ആരോ എന്നോട് ചോദിച്ചു തേർഡ് ഡൈമെൻഷനിലുള്ള മിനിസ്ട്രി എന്ന്. കർത്താവെ അത് അതുപോലെ ഇന്ത്യൻ സഭയ്ക്ക് ഉണ്ടാകട്ടെ. എനിക്ക് മനസ്സിലായി ഇത് 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 കൊതിയന്മാർക്കുള്ള സാധനമാണ്. കൊതിയന്മാർക്ക് ഇത് തന്നേ കർത്താവിന് പറ്റത്തുള്ളു. സ്പിരിറ്റ് വേൾഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങാതെ ഉള്ള ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്ത മൊത്തം ഉയരത്തിലുള്ളത്. ഈ റബ്ബർ ബാൻഡ് കണ്ടിട്ടുണ്ടല്ലോ, മുകളിൽ ഫിറ്റ് ചെയ്യുക, ഇതുപോലെ ആയിരിക്കണം മനസ്സ്. മുകളിൽ ഫിറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് താഴോട്ട് വരിക, ചോറുണ്ണുക, വിടുക, വീണ്ടും മേളി പോയിരിക്കുക, വീണ്ടും വലിച്ച് താഴെ ഇറക്കുക, ചോറുണ്ട് അടുത്ത ഓഫീസിൽ പോകുക, 5:45 തിരിച്ചു വിടുക, അതിനകത്ത് പോയിരിക്കുക. ഇത് നമ്മൾ തിരിച്ച വെച്ചേക്കുന്നത്. ഞായറാഴ്ച രാവിലെ പാട്ട് തുടങ്ങുമ്പോൾ വലിച്ചു കയറ്റുകയാണ്, മേളി 12:45 ചെന്നിരിക്കും, ഹോൾ വിടുമ്പോൾ ആളിനെ വിടും, വീണ്ടും താഴെ പോയിരിക്കും. കർത്താവ് എന്നോട് പറഞ്ഞ് തിരിച്ചാക്കാൻ കർത്താവ് പറയുന്നു. ഒന്നുകൂടെ ഞാൻ ഈ ശുശ്രൂഷ കയറുമ്പോൾ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ഇടത്ത് ഈ കൊതി കയറി ഓടി അലഞ്ഞ് നടന്ന ആളാണ്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് അറിയണമെന്ന്, എന്നെ ഏറ്റവും കൂടുതൽ പലരിൽ നിന്ന് അറിവ് അനുസരിച്ച് എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആളെ കണ്ടിട്ടില്ല, പക്ഷേ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരാൾ കർത്താവിൻ്റെ ദാസൻ വാര്യാപുരം യോനാച്ചൻ. അത് ആ അമ്മച്ചിയുമായിട്ട്
നല്ല ക്ലോസ് ആയിരുന്നു ഞാൻ. ഞാൻ ചെന്ന് എനിക്കറിയേണ്ടത് മൊത്തം ഈ അപ്പച്ചൻ എങ്ങനെ ഈ ശുശ്രൂഷ കയറിയത്, ഈ അപ്പച്ചൻ എങ്ങനെ മലയാളം മാത്രം അറിയാവുന്ന ഒരു മൂന്നാം ക്ലാസ്സുകാരൻ, കമ്മ്യൂണിസത്തിൻ്റെ പുറകെ നടന്നൊരു മനുഷ്യന് ഇത്രയും ഏറോ ഈ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ സമയത്ത് വീഡിയോ ഇല്ല, ഇത്രയും ആളുകളെ സ്വാധീനിച്ച ശുശ്രൂഷ കേരളം കണ്ടിട്ടില്ലെന്ന ആളുകൾ മൊത്തം പറയുന്നത് ഇതെങ്ങനെ പറ്റി. അമ്മച്ചി എന്നോട് പറഞ്ഞത് ഇവിടെ നിന്ന് ഏതോ ഒരാവശ്യത്തിന് ഈ തിരുവനന്തപുരത്തിനും ശ്രീലങ്കയ്ക്കും നമ്മുടെ ബൗണ്ടറിയുടെ ആ ബൗണ്ടറിയിൽ ഏതോ ഒരു ഭാഗത്ത് പോയിരുന്നുകൊണ്ട് 40 ദിവസം ഫുൾ ടൈം അന്യഭാഷ പറഞ്ഞു. അദ്ദേഹം ഭാര്യയുമായിട്ട് ഷെയർ ചെയ്ത കാര്യം ആ തേർഡ് ആളിൽ നിന്നല്ല, ഭാര്യയിൽ നിന്ന് കേട്ടത്. ഇദ്ദേഹം അന്യഭാഷ പറഞ്ഞ് ഏതോ ഒരു ദിവസം താൻ കാണുന്ന ഒരു കാഴ്ച, ആ രണ്ട് കടലിൻ്റെ ഇടയ്ക്കുന്ന് ഒരു സംഭവം സർപ്പരൂപത്തിൽ തനിക്ക് നേരെ വാ പുളർന്ന് പൊങ്ങി വന്നു. രണ്ട് കടലിലെ ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും ബൗണ്ടറിയുടെ നടുവിൽ നിന്ന് ഒരു സർപ്പം പൊങ്ങി വന്നു. അതിനെ താൻ അന്യഭാഷ കൊണ്ട് വെട്ടി താഴെയിട്ടു. അടുത്ത മിനിറ്റിൽ താൻ പുറത്തു വരുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രവാചകനായിട്ട്. ഞാൻ നിങ്ങളോട് പറയാം, അന്യഭാഷയിൽ ഇതിനെ ആക്റ്റീവ് ആക്കിയാൽ നിങ്ങൾ പ്രവാചകനായില്ലെങ്കിൽ അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് മാറും. ഇപ്പം തന്നെ നിങ്ങൾ ഇത് ട്രെയിൻ ചെയ്യുക, ഇത് നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കുക, ഇത് 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 മൈൻഡിൽ കൊണ്ട് സെറ്റ് ചെയ്യുക. അത്ഭുത ലോകത്തേക്ക് കയറാൻ ഈ ഭാഷ കൊണ്ട് കയറാം. അമാനുഷികമായ ലോകത്തേക്ക് ഈ ഭാഷ കൊണ്ട് നിങ്ങൾക്ക് കയറാം. ഇന്ന് രാത്രി ചിലതിനെ ആ ഡൈമെൻഷനിലേക്ക് കയറാൻ തിരിക്കുകയാണ്. പ്രഭാന ഹസ്തല ശബന ലബാർത്ഥര ഹന്തല പ്രഭാന ശബന രഗന ഹസ്തരാധന. അതുകൊണ്ടായിരിക്കും ഈ എനിക്ക് മനസ്സിലായ അതുകൊണ്ട് എൻ്റെ അറിവ് എനിക്ക് മനസ്സിലായി, ഈ പ്രവാചകന്മാരെ ശ്രദ്ധിച്ച് അവർ കൂടുതൽ അന്യഭാഷ പറയുന്നവരായിരിക്കും. എല്ലാവരെയും നോക്കിക്കോണം, കൂടുതൽ അന്യഭാഷയിലായിരിക്കും ഇവരുടെ സംസാരം മൊത്തം അന്യഭാഷയിലായിരിക്കും. ആ ട്രിക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് പൊളിച്ച് കാണിക്കുകയാണ്. ഇത് പ്രാപിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറയാം, അടുത്ത 90 ദിവസം ദിവസം 2 മണിക്കൂർ അന്യഭാഷ പറഞ്ഞിട്ട് നിങ്ങൾ പ്രവാചകനായില്ലെങ്കിൽ ഈ പരിപാടി ഞാൻ നിർത്താം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹോ, ഇന്ന് രാത്രി അതിൻ്റെ ഒരു നിയോഗം ചലടം മേൽ വീഴാൻ പോവുകയാണ്. സ്പിരിറ്റ് ലൈവ് ആകട്ടെ. നിങ്ങറിയാമോ, ഇന്ത്യ പോലൊരു രാജ്യത്തെ തൊടാൻ, ഇന്ത്യ പോലൊരു ദേശത്തെ തൊടാൻ, ഇന്ത്യ പോലൊരു ദേശത്തെ തൊടാൻ ആത്മലോകം തുറന്നു കിട്ടാത്ത ഒരാൾക്ക് പറ്റില്ല. ആത്മമേഖലയിൽ സഞ്ചരിക്കാത്ത ഒരാൾക്ക് ഈ രാജ്യത്തെ അതുപോലെ ദുർമന്ത്രവാദങ്ങളും അന്യാരാധനകളും നിറഞ്ഞ് ഇങ്ങനെ നൃത്തമാടുന്ന ഈ നാട്ടിൽ ആത്മമണ്ഡലങ്ങളിൽ പ്രവേശിക്കാത്ത ഒരാൾക്ക് ഇതിനെ തൊടാൻ പറ്റില്ല. കർത്താവ് എന്നോട് പറയുന്നു, അങ്ങനത്തെ ചിലതിനെ കർത്താവ് ഇതിനകത്തുനിന്ന് വേണമെന്ന്. ചെന്ന ചില ദേശ പിശാചിനെ വെട്ടിയിട്ട് എന്ന ചില ദേശ പിശാചിനെ വെട്ടിയിട്ട് മാന ഹന്തല പ്രഭാന ശബന രഗന ഹസ്തരാധന നിന്റെ വീടിനകത്ത് നീ കയറി നിന്ന് ആത്മാവിൽ അതിൻ്റെ വേര് മുറിച്ചു കളഞ്ഞിട്ട് എന്നോട് ആരോ പറഞ്ഞു ഇതിനകത്ത് ശുശ്രൂഷിച്ച ബൈജു കാട്ടാക്കട പറഞ്ഞെന്ന് കോപമുണ്ട്, അത് പിശാചിന്റെ ദേഹത്ത് തീർക്കണം. ഞാൻ അതിനോട് ഒക്കുന്നു, 100% കോപം തീർക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് ആത്മമണ്ഡലത്തിൽ. കള്ളപ്പിശാചെ, നീ എന്നെ ഇതുവരെ കളിപ്പിച്ച് വെച്ചോടാ, യേശുവിന്റെ നാമത്തിൽ അതിന്റെ അടിവേര് നീ ആത്മാവി വെട്ടണം.
യഥാർത്ഥ ഹാന്തല അതിന്റെ അടിവേരി നീ ആത്മാവിൽ വെട്ടണം. സ്പിരിറ്റിനെ ആത്മാവ് നിന്നെ നിയന്ത്രിക്കണം. ആത്മാവിനെ നീ നിയന്ത്രിക്കൂല, ആത്മാവ് നിന്നെ നിയന്ത്രിക്കണം. ആത്മാവ് നിന്നെ, ഓ എന്നോട് കർത്താവ്, ഞാൻ കർത്താവിനോട് ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കർത്താവ്. ആരും ചെയ്തതിൻ്റെ കോപ്പി ചെയ്യാൻ ഇനി എനിക്ക് പറ്റത്തില്ല. ഇതുവരെയും കേൾക്കാത്തത്, ഇതുവരെയും പുസ്തകത്തിൽ എഴുതിയത്, ഇവിടെ ആവർത്തിക്കപ്പെടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് അതുപോലെ നടക്കണമപ്പാ, അതുപോലെ നടക്കണമപ്പാ, അതുപോലെ നടക്കണമപ്പാ, അതുപോലെ നടക്കണം കർത്താവ്. അങ്ങ് കുറച്ചു പേരുടെ മാത്രം ദൈവമല്ല, കുറച്ചു പേരുടെ മാത്രം ദൈവമല്ല, വിശ്വസിക്കുന്ന സകല എണ്ണത്തിൻ്റെ ദൈവമാണ്. മാനശാതനാഥനാഥന രണ്ട് പേര് തമ്മിൽ ഇപ്പം സംസാരിക്കുകയാണ്. ഈ സ്പിരിറ്റ് ആക്റ്റീവായുള്ള ഏറ്റവും വലിയ പഴയ ജീവിതം എനിക്കറിയാം, ഇപ്പോഴത്തെ എനിക്കറിയാം. രണ്ട് പേര് തമ്മിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ്. ഞാനും വേറൊരാളോട് പ്രാർത്ഥിക്കും, പാച്ചാനും ഞാനോട് പ്രാർത്ഥിക്കാൻ നിൽക്കുവാണെന്നിരിക്കട്ടെ. ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചത്, ഫ്രണ്ടിലോട്ട് വിളിച്ചത്, ഇദ്ദേഹവുമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്, സ്പിരിറ്റ് ആക്റ്റീവ് ആണെങ്കിൽ അല്ലെ ഞങ്ങൾ തമ്മിൽ സമാസമമാണ്, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാവത്തില്ല. അവിടെ എഴുതേപ്പിക്കുമ്പോഴേ സ്പിരിറ്റ് ഇദ്ദേഹത്തെ കയറി വാച്ച് ചെയ്യും. ഈ മൊബൈൽ ഫോണുകളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ സിം ആക്റ്റീവായാൽ പിക്ചർ മെസ്സേജ് വരും, SMS വരും, ഇതുപോലെ സംഭവം. രണ്ടുപേരും നിൽക്കുകയാണ്, ആ ആളിൻ്റെ മേളിൽ എന്തോ ഡീറ്റെയിൽ ഉണ്ടോ അത് ഇങ്ങോട്ട്. സ്പിരിറ്റ് ആക്റ്റീവ് ആയാലേ ഇത് നടക്കത്തുള്ളൂ. ഇത് ഒരാൾ കൈവച്ചെന്ന് പറഞ്ഞ് മാത്രം ഇത് ഉണ്ടാകണമെന്നില്ല, പക്ഷേ ഇത് സ്പിരിറ്റ് ആക്റ്റീവ് ആണെങ്കിൽ 100% ഇന്ന് രാത്രി ഇത് തീരുന്നതിന് മുമ്പ് ചിലരുടെ മേൽ ഇത് വീഴും. അതുകൊണ്ട് റാമാന ഹാസ്തര പ്രഭാന ഒരു ഒരു വാക്കോടെ വായിക്കാൻ പോവുകയാണ്. 2 തിമൊഥെയൊസ് 1:7 ഒരു വാക്കിയോടെ വായിച്ച് ഇതിനെക്കിടെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. 2 തിമൊഥെയൊസ് 1:7 ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. സിസ്റ്റർ ആ 6-ാമത്തെ വാക്യം വായിച്ചിട്ട് 7-ാമത്തെ വാക്യത്തിലോട്ട് കാണാം. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം. പൗലോസ് പറയുകയാണ്, നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കണം. പെട്ടെന്ന് പൗലോസ് അടുത്ത സ്റ്റെപ്പ് വെക്കുകയാണ്. ഇത് ജ്വലിച്ചത് പ്രയോജനപ്പെടാത്തതിന്റെ കാരണം 7-ാമത്തെ വാക്യം. ഭീരുത്വത്തിന്റെ ആത്മാവിനെ, ഇതാണ്, ഇത് കിട്ടാഞ്ഞിട്ടല്ലെന്ന്, ഭീരുത്വത്തിന്റെ ആത്മാവാണ് ഇതിനെ നിന്റെ അകത്തുനിന്ന് പുറത്തു വിടാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി അത് പൊട്ടണം. അല്ല പിന്നെ എൻ്റെ ഈ യാത്ര കൊണ്ട് പ്രയോജനമില്ലാതായിപ്പോൾ, കർത്താവ് എന്നോട് പറഞ്ഞ കാര്യത്തിന് പിന്മാറിയ പോലെ എനിക്ക് തോന്നും. ഈ ഭീരുത്വത്തിൻ്റെ ആത്മാവ് പൊട്ടണം. അങ്ങനെ പൊട്ടിയാൽ അത് അതാത് ചാടുന്നത് സ്പിരിറ്റ് പുറത്തെയാണ്. നീ അതിനെ മുറുക്കി വരിഞ്ഞ് മുറുക്കി ആ സ്പിരിറ്റിനെ റിലീസാക്കാതെ പേടി, നിന്നെ പേടി കൊണ്ട് വരിഞ്ഞ് മുറുക്കിയത് മലയാളിയുടെ മുന്നിൽ നിൽക്കുന്ന അതേ ലാഘവത്തോടെ, മലയാളിയുടെ മുന്നിൽ നിൽക്കുന്ന അതേ ലാഘവത്തോടെ ലോകത്തുള്ള ഏത് ഭാഷക്കാരന്റെ മുന്നിലും നിൽക്കാൻ ഈ ധൈര്യം കൊണ്ടുത്തരും. ഇംഗ്ലീഷ് അറിഞ്ഞിട്ടല്ല, ഫ്രഞ്ച് അറിഞ്ഞിട്ടല്ല, ജർമ്മൻ അറിഞ്ഞിട്ടല്ല, ഭീരുത്വം പൊട്ടിയാൽ അതേ ലാഘവത്തോടെ, മലയാളിയുടെ ക്രൗഡിൻ്റെ മുന്നിൽ നിൽക്കുന്ന അതേ ലാഘവത്തോടെ ഏത് ഭാഷക്കാരനെയും കയറി കൈകാര്യം ചെയ്യാൻ ഇത് പൊട്ടിയാൽ സംഭവിക്കും.
എത്ര പേർക്ക് മനസ്സിലാകണം. ഇന്ന് ചിലരെ ആ ധൈര്യം കർത്താവ് പകർന്ന് ഈ പായെന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഈ നമ്മുടെ ഇടയിൽ ഞാൻ സത്യത്തിൽ ഇന്ന് ഈ ശുശ്രൂഷക അങ്ങനത്തെ ഒരു ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്, ഇത് കാണാനും കേൾക്കാനും എങ്ങനെ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എൻ്റെ പരിമിതമായ അറിവിനകത്തുനിന്ന് ഞാൻ പറയുകയാണ്. ഇതായത് ചിലർ വിചാരിച്ചിരിക്കുന്നത് ഇത് വിഷനുകളിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുന്നതിന് ഈ കണ്ടാണ് ഈ മൊത്തം കാര്യം പറയുന്നതെന്ന്. ചിലർ വിചാരിച്ചിരിക്കുന്നത് ഇത് മൊത്തം കേട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഞാനൊരു ദൈവദാസൻ്റെ കൂടെ 8-9 വർഷമുണ്ട്. ഞാൻ അദ്ദേഹത്തോടെ എപ്പോഴും അദ്ദേഹം ഫോമില എന്ന് എനിക്ക് തോന്നിയാൽ അന്നേരം എനിക്കറിയേണ്ടത് ഇതെങ്ങനെ പറ്റി. ആദ്യമൊക്കെ അദ്ദേഹം പറയുന്നത് ഇത് കാണുകയാണെന്ന്, ഒരു പക്ഷെ കാണുകയായിരിക്കാം. പക്ഷേ എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയ സത്യം, ഒരു 10-40-80 വർഷം കർത്താവിൻ്റെ കൂടെ ഒരാൾക്ക് നടക്കാൻ ഭാഗ്യം ലഭിച്ചാൽ കർത്താവിനെ വിട്ടുപിരിയാതെ കർത്താവിൻ്റെ സ്നേഹത്തിനകത്ത് വസിക്കാൻ കർത്താവ് ഒരിത്തിന് ഭാഗ്യം കൊടുത്താൽ 1-2 പ്രാവശ്യത്തിൽ കൂടുതലൊന്നും കാണാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. 1-2 പ്രാവശ്യത്തിൽ കൂടുതലൊന്നും ഓഡിബിൾ വോയിസ് അങ്ങനെ കേൾക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹൃദയദൃഷ്ടിയെ അന്യഭാഷ കൊണ്ട് പ്രകാശിപ്പിക്കുക. മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് ഈ കൃപാവരത്തെ സ്വീകരിക്കാം. ഒന്ന്, മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് കർത്താവിൽ നിന്ന് ഈ കൃപാവരത്തെ ഉപയോഗിക്കാം. ഉപസിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നവർ മൂന്ന് രീതിയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കാം. ഒന്ന്, കണ്ടുകൊണ്ട് പ്രവചിക്കാം. രണ്ട്, കേട്ടുകൊണ്ട് പ്രവചിക്കാം. മൂന്ന്, ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ. അതിന് അന്യഭാഷ ആ സമയത്ത് പറയണമെന്നില്ല, ആൾ സാവധാനത്തിലായിരിക്കും, സൈലൻ്റ് ആയിരിക്കും, പക്ഷേ ഫുൾ ഡീറ്റെയിൽ ഇറങ്ങി വരും. നിങ്ങൾക്കിത് കേൾക്കണ്ടാന്ന് തോന്നുന്നു. അങ്ങനെയാണെന്ന് ഞാൻ 5-6 പേരോട് ദൂത് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ സ്റ്റേഷൻ നിർത്താം. അയ്യോ, പേര് വിളിക്കാൻ കർത്താവ് തരാഞ്ഞിട്ടല്ല ഞാൻ ഇതൊന്നും, ഇത് നിങ്ങളോട് ചെയ്യണമെന്ന് എൻ്റെ അകത്തെ ആഗ്രഹം കിടക്കുന്നുണ്ടാണ്. ഇപ്പോൾ ഇവിടുന്ന് പേര് വിളിക്കാനാണ് ഞാൻ, എനിക്ക് ഒരു 10-20 പേരുടെ പേര് വിളിക്കാനുള്ളത് സ്റ്റോറായി കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അല്ല, ഈ കണ്ടുകൊണ്ട് പ്രവചിക്കാം. കണ്ടുകൊണ്ട് മോശ ഒരിക്കൽ ദൈവത്തോട് വാശി പിടിക്കാൻ, എനിക്കൊന്ന് കാണണം, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണണം. തിരിച്ച് ദൈവത്തിന് പറയാനുള്ളത്, നീ നേരിട്ട് കണ്ടാൽ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്, ഒരു കാര്യം ചെയ്യ്, ഞാൻ അങ്ങ് പോകുമ്പോൾ പുറകുവശം കണ്ടോ, ഒരു കാഴ്ച ദൈവത്തിൻ്റെ പിൻഭാഗം കാണാൻ തനിക്കൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. പുറകുവശം കാണും. പുതിയ നിയമത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ്തി വെച്ച് യേശുവിൻ്റെ മുൻവശം കണ്ടു എന്ന് പറഞ്ഞിട്ട് കാണുക. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞത് അവസാനത്തെ വാക്കൊന്നുമല്ല, വേണ ജീവിതകാലം മൊത്തം കാണാവേ. മോശ ദൈവത്തിൻ്റെ പുറകുവശം കണ്ടു. കണ്ട സ്ഥിതി മാറും കേട്ടോ. യോഹന്നാൻ യേശുവിൻ്റെ മുൻവശം കണ്ടു. കണ്ടാലുള്ള പ്രയോജനം, പുറകുവശം കണ്ടവൻ ഭൂമിയുടെ ആരംഭം എഴുതി വെച്ചു. മുൻവശം കണ്ടവൻ ഭൂമിയുടെ അവസാനം എഴുതി. എത്ര പേർക്ക് മനസ്സിലായി? പുറകിൽ നിന്ന് കണ്ടപ്പോ പുള്ളി ഉൽപ്പത്തി എഴുതി വെച്ചു. മുമ്പിൽ നിന്ന് കണ്ടിട്ട് പറഞ്ഞു ഇത് മൊത്തം കത്തിപ്പോകും, വേറെ സംഭവം ഇറങ്ങി വരും. ഓ സ്തോത്രം സ്തോത്രം. എത്ര കണ്ണാലോട്ട് കൈ വെച്ചിട്ട് പറഞ്ഞാട്ടെ, ഇത് ചുമ്മാ ഇന്റർനെറ്റ് കാണാനുള്ള കണ്ണല്ല, ചുമ്മാ ആ അശ്ലീല വെബ്സൈറ്റുകൾ ചെക്ക് ചെയ്യാനുള്ള കണ്ണല്ല ഇത്. ഇത് അങ്ങനത്തെ കണ്ണല്ല, ഇത് യേശുവിനെ കാണാൻ. നിങ്ങൾക്കറിയാമോ, പൗലോസിനെ രംഗത്തേക്ക് ഇറക്കുമ്പോ, ഷൗലിനെ കർത്താവ് രംഗത്തേക്ക് ഇറക്കുമ്പോ
അനന്യാസ് എന്ന് പറഞ്ഞൊരു ഉപദേശി തലയിലോട്ട് കൈവെക്കുമ്പോൾ കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലൊരു സാധനം ഇളകിപ്പോയി. യേശുവിനെ എനിക്ക് മനസ്സിലായത് യേശുവിനെ കാണേണ്ടതുപോലെ കാണാതിരിക്കുന്ന ഒരു ചെതുമ്പല് ഇളകി താഴോട്ട് വീണപ്പോ താൻ പറയൂ അങ്ങനാന്നെ കണ്ടോ ഈ ആളിനെ വിട്ടു പിരിഞ്ഞിട്ടൊരു പരിപാടി എനിക്കില്ല. ഇന്ന് രാത്രി ചില ചെതുമ്പലുകൾ ഇളകിപ്പോകട്ടെ. ഇന്ന് രാത്രി ചില ചെതുമ്പലുകൾ ഇളകിപ്പോകട്ടെ. ചില കണ്ണുകളിൽ നിന്ന് ആ കാണുന്നതിന് തടസ്സമായിട്ടുള്ള ചില ചെതുമ്പലുകൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇളകിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ 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 ചില കണ്ണുകളിൽ നിന്ന് യേശുവിനെ കാണുന്നതിന് തടസ്സമായിട്ടുള്ള കരമടിച്ച അന്യഭാഷ പറഞ്ഞ് ആ കണ്ണുകളിൽ വിഷനുകൾ വരട്ടെ. കണ്ണടച്ച് അങ്ങനെ 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 കൊതിക്കുന്നവർ കണ്ണടച്ചിട്ട് പറഞ്ഞാട്ടെ യേശുവിൻ നാമത്തിൽ. ആ കണ്ണിലോട്ട് നിങ്ങൾ തന്നെ കൈവച്ചിട്ട് കാണാൻ കൊതിക്കുന്നവർ അല്ലാത്തൊരു കളഞ്ഞേക്ക്. യേശുവിൻ നാമത്തിൽ കർത്താവെ മോശ കണ്ടതുപോലെ ഓ യോഹന്നാൻ കണ്ടതുപോലെ ഒരു കാഴ്ചക്ക് ഈ കണ്ണിനെ കർത്താവ് ഉപയോഗിക്കണം. അങ്ങയെ കാണാൻ ഈ ആയുസിൽ അങ്ങയെ കാണാൻ കർത്താവെ ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ചതും ആരാധിച്ചതും എല്ലാം അങ്ങ് ഉണ്ടെന്നുള്ള ഉറപ്പിൽ ഒരു വിശ്വാസത്തിലാണ്. അല്ല അതിന് മേളത്തെ ഒരു ലൈഫ് എനിക്ക് തരണം, അങ്ങതിന് മേളത്തെ ഒരു ആത്മലോകം എൻ്റെ മുന്നിൽ തുറന്നു വരണം, അതിന് മുകളിലത്തെ ഒരു സംഭവം എൻ്റെ മുന്നിൽ തുറന്നു വരണം. ഓ ശാതാന അങ്ങേ കണ്ടോണ്ടൊരു ജീവിതം നയിക്കാൻ, അങ്ങേ കണ്ടോണ്ടൊരു ജീവിതം നയിക്കാൻ റാമാന ഹന്തല പ്രഭാന അന്തര പ്രഭാൻ കണ്ടുകൊണ്ട് എന്നോട് അനുവദിച്ച സമയം തീരാറാകുന്നു. ഞാൻ നിങ്ങൾ നമ്മൾ ഒരുമിച്ച് ഒരു ശുശ്രൂഷ ചെയ്യേണ്ടത് ആവശ്യമാണ്. പെട്ടെന്ന് അടുത്ത കാര്യോട് പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. കേട്ടുകൊണ്ട് പ്രവചിക്കാം, കേട്ടുകൊണ്ട് ഉപയോഗി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. ചെവിയിൽ സൗണ്ടുകൾ കേൾക്കാം. മഹാദൈവത്തിൻ്റെ ശബ്ദത്തെ ഈ മൺകൂടാരമാകുന്ന ഈ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏലിയാവ് പറയുന്നത് വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു, വലിയ മുഴക്കം കൈപ്പത്തി പോലെയുള്ളൂ ഇപ്പം. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, അതിൻ്റെ പുറകിൽ മഴയുടെ മുഴക്കം എനിക്ക് കേൾക്കാം. ഇപ്പം ചെറുതായിട്ടാണ് തോന്നിയേക്കുന്നത്, ഇപ്പം ചെറുതായിട്ടാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. പക്ഷെ ദേശത്തെ മൊത്തം നനയ്ക്കുന്ന ഒരു വലിയ മഹാമാരി അതുപോലത്തെ വലിയ മുഴക്കം. ഞാനിത് പറയുമ്പോഴേ ഞാനിതൊക്കെ വായിക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് നല്ല വിശ്വാസമാണ്. ഒന്ന്, ഇത് എനിക്കൂടെ പറ്റുമെന്ന്, ഇതെനിക്കൂടെ പറ്റുമെന്ന്. അല്ല പിന്നെ ഈ പുസ്തകം ഭയങ്കര കള്ളം പറയുന്ന പുസ്തകം, ഇതുപോലെ കള്ളം പറയുന്നൊരു പുസ്തകം ലോകത്തില്ല. ചുമ്മാ അതിൻ്റെ പേര് ഇറങ്ങിത്തിരിച്ച് സമയം കളയരുത്. ഓപ്പോസിറ്റാണ്, ഇതുപോലെ സത്യം പറഞ്ഞൊരു പുസ്തകവും ഇല്ല. ഇതിൻ്റെ പേരിൽ ഇറങ്ങിത്തിരിച്ചാൽ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ പരിപാടി നിർത്തിയിട്ട് പോകണം. അല്ല പിന്നെ കുറച്ചുപേരെ കാണിക്കുന്നു, കുറച്ചുപേരെ കേൾപ്പിക്കുന്നു, കുറച്ചുപേരെ ഉപയോഗിക്കുന്നു, കുറച്ചുപേർക്ക് വേണ്ടി മാത്രം. ഞങ്ങളെല്ലാം എന്തോ രണ്ടാം കെട്ടിലെയാണോ? കർത്താവിനോട് പറയണമെന്ന്, ഞാൻ കർത്താവിനോട് പറഞ്ഞത് ഞാനെന്തോ രണ്ടാം കെട്ടിലെയാണോ? എന്നോട് സംസാരിക്കത്തില്ല, എന്നോട് ഇടപെടത്തില്ല, ഇത് അവരൊക്കെ പറയുന്നു. വാശി പിടിച്ച കർത്താവ് ഇറങ്ങി വരും.
ആള് ജീവനോടുണ്ടെന്ന് വിശ്വസിച്ചാൽ ഇന്ന് രാത്രി മുതൽ ചിലർക്ക് അങ്ങനത്തെ വിസിറ്റിംഗ് ഉണ്ടാകും. അതിനകത്ത് ഏറ്റവും സിമ്പിളായ മെത്തേഡാണ് ഹൃദയത്തിനകത്തെ ബോധ്യം. കൂടുതൽ സമയങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ നിയോഗം വരുന്നു എന്ന് ഞങ്ങൾ കണ്ടെന്നൊക്കെയാ പറയുന്നത്, ഞങ്ങൾ കേട്ടെന്നാ പറയുന്നത്. പക്ഷെ സത്യത്തിൽ സുരേഷ് ഭാഷയ്ക്ക് ഒടിരിപ്പുണ്ട്, നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയത്തുള്ളൂ. ഞാനിപ്പോൾ കണ്ടെന്ന്, ഞാനിപ്പോൾ കേട്ടെന്ന്. കൂടുതലും ഹൃദയത്തിൻ്റെ ബോധ്യമാണ്, തോന്നലല്ല, നിയോഗമാണ്. തോന്നൽ പറഞ്ഞാൽ തോറ്റുപോകും, തോന്നൽ പറഞ്ഞാൽ പാളിപ്പോകും സംഭവം. അകത്ത് തരുന്ന ബോധ്യമാണ് ഈ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ഭയങ്കര ഉറപ്പാ സമയത്ത്. ആ സമയത്ത് സിംഹം ചാടി വന്നാലും കീറിക്കളയാനുള്ള വൈരാഗ്യം അകത്ത് കിടപ്പുണ്ട്. ഭയങ്കര ഉറപ്പാണ് അകത്ത് കയറുന്നത്. ഇന്ന് രാത്രി അങ്ങനത്തെ ഉറപ്പ് ചിലതിൻ്റെ കൈ. ഇനി പ്രാർത്ഥിക്കുക, ഇനി അന്യഭാഷയെ പ്രാർത്ഥിക്കുക, ഇനി അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക, ഇനി അന്യഭാഷകളിൽ. രണ്ട് കാര്യങ്ങളാണ്, ഒന്നുകൂടെ ഇതുകൂടെ കേട്ടിട്ട്. കർത്താവ് ഇപ്പോ വസിക്കുകയാണ്. കർത്താവ് ഇപ്പോ വസിക്കുകയാണ്. വസിക്കുന്ന എവിടാ? അകത്ത. കൂടുതൽ ഇപ്പോൾ സാധ്യതയുള്ളത് ഇപ്പോൾ നടപ്പിലായിരിക്കുന്ന വ്യവസ്ഥ പുറത്തുനിന്ന്. ഇപ്പം എം എ വർഗീസ് ഭാഷ എന്നോട് പുറത്തു നിന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് ഈ ചെവി അതിനുപയോഗിക്കുന്നത്. പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ കണ്ണിനെ ഞാൻ ഉപയോഗിക്കുന്നത്. എം എ വർഗീസ് ഭാഷ എൻ്റെ അകത്താന്നല്ലോ. പുതിയ നിയമത്തിൻ്റെ നിയോഗങ്ങൾ, പുതിയ നിയമത്തിൻ്റെ ഈ ഇങ്ങനത്തെ സ്പെഷ്യൽ കേസുകളിൽ തിരിച്ചു വരാറുണ്ട്, കർത്താവ് കാണിക്കാറുണ്ട്. ഞാൻ അതിനെ വെട്ടിപ്രസംഗിക്കുമല്ല, അതിന് ഞാൻ ആളല്ല. എൻ്റെ ബുദ്ധിക്കൊക്കാത്ത കാര്യങ്ങൾ എനിക്ക് പറയാൻ അറിയത്തില്ല, അതിനകത്ത് ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ കൂടുതൽ സമയങ്ങളിൽ അകത്തിരുന്ന് ആൾ സംസാരിക്കും. ഈ സിം ഇപ്പോൾ ഇതിനകത്തോടെ മൊബൈലിൻ്റെ തരംഗങ്ങൾ പോകുന്നുണ്ടെങ്കിലും നമുക്കിത് കാണാൻ പറ്റുന്നില്ല. സിം ആക്റ്റീവ് ആണെങ്കിൽ ഇത് കയറി പിടിക്കത്തുള്ളൂ. ഇതുപോലെ അകത്തിരിക്കുന്ന ആടെ സൗണ്ട് കേൾക്കാൻ ഹൃദയദൃഷ്ടി ആക്റ്റീവാണെങ്കിൽ ഈസി ആയിട്ട് കേൾക്കാം. ആ കണ്ണടച്ച് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് ആക്റ്റീവാക്കി പ്രാർത്ഥിച്ചാട്ട്. ഇതുപോലൊരു അവസരം വരാൻ സാധ്യതയില്ല. ഇങ്ങനെ ഇങ്ങനെ പ്രവചിക്കുന്നവർ ഇങ്ങനെ പറഞ്ഞു തരാനും സാധ്യതയില്ല. ഹൃദയത്തിലെ ബോധ്യമാണിത്. ആ ബോധ്യം ചിലർക്ക് ധൈര്യമായി ഇതിനകത്ത് വ്യാപരിച്ച് തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് 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 കർത്താവ് എന്നോട് പറയുന്നു, ചിലർക്ക് ഇത് ധൈര്യമായി വ്യാപരിച്ച് തുടങ്ങുന്നു. അന്യഭാഷകളിൽ തന്നെ ആ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിക്കുക, അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിക്കുക. ഓ, അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിക്കുക, അന്യഭാഷകളിൽ തന്നെ പറഞ്ഞാട്ടെ, അന്യഭാഷകളിൽ തന്നെ. അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിക്കുക, അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിക്കുക, അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിക്കുക, അന്യഭാഷകളിൽ തന്നെ അല്പസമയത്ത് പ്രാർത്ഥിക്കുക, അന്യഭാഷകളിൽ തന്നെ. കർത്താവേ, ഈ ജനത്തിൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു വരട്ടെ, ഊഹാപോഹങ്ങളിലുള്ള ജീവിതം നിൽക്കട്ടെ, ഊഹാപോഹങ്ങളിലുള്ള ജീവിതം നിൽക്കട്ടെ, ഹൃദയദൃഷ്ടി പ്രകാശിച്ചു വരട്ടെ, ഹൃദയദൃഷ്ടി പ്രകാശിച്ചു വരട്ടെ. ഇപ്പോൾ തന്നെ ഈ ജനത്തിൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു വരട്ടെ. മാന ഹന്തല ശബന രമനഹസ്തരാധുനി അന്ധര പ്രഭാനി ലബാർത്തെ, ആത്മാവ് പറയുന്നത് കേൾക്കാൻ ആത്മമനുഷ്യന്റെ ചെവി തുറന്നു വരട്ടെ. ആത്മാവ് കാണിക്കുന്നത് കാണാൻ ആത്മമനുഷ്യന്റെ കണ്ണ് തുറന്നു വരട്ടെ. മാന ശാന്തല വൈഡ ഹസ്തുരി അന്ധര ലബാർത്തര ദീപല രംശരാധന മേനി ഹസ്തര ശമന രഘന ധനയാ ലബന ഹസ്തുരു ധുരി അന്ധ
Lamartha, Ragana Kaltera, then a Prabani, Shabana, Ragana Kaltera, then a Mene, Kalta, Reba, Ramsha, Ragana, Ramana, Damana, Damana, Jeeba, Ramsha, Radhan, Amdana, Deeba, Ramsha, Radhan, Reba, Nada, Raja, Ramsha, Ramana, Ragana, Danayam, Voida Kalta, Radhan, Amdana, Deeba, Ramsham, and Othuri, Reba, Nagana, Handa, Reba, Ramsha, Ramana, Ragana. Maniyo, Rabana, Shabana, Rabana, Rabana, Regana, Gazdar, Adane, Anibasa, Tana Pratichata, Anibasa, Tana Pratichata, in the Chalalileka, Iratri, Parishu Talmava, Imparti, Parishu Talmava, then Pagarat, Parishu Talmava, then Pagarat, Yo, dear Sistru Chagan, Idunda, the Pastor Aganavan, Nirbandala, Nini Chay in the Joril, Ninda Ophisil. നീ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്റെ കുടുംബത്തിൽ സ്പിരിറ്റ് ആക്ടീവ് ആക്കി ആത്മാവിനെ വാബ വാബ ശംബ വാന ശാബാന ദാന ദന Relam, Ramanil, open up. Spirit Relam, 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 open up. Spirit Veld, open up. Ran, Thera, Shadana, Andal, Prabhan. Ella Chedumbuligulum Marata. Yo, Rabana Haster Adhuri Andara, Shabana Regana Haster Adan. Mana Haster, Ishwin Namatil, 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 Rubana Handala, Shabana Regana Haster Adan, Prabani, Manayon Duru, Diba, Raban, Aman, Aganda, Radana. Labartha Reba Ramsha Radhana Prabhani Labartha Handala Shabana Reganagasta Radhani Manahasta Radhani Labartha UK Toronto Virna Kartavan to Parayanos Mana Shamdala Prabhani Shabana Reganagasta Radhani Labartha Handala Prabhani Shabana Reganagasta Radhani Labartha Handala Shabana Regana Pudiya Hrudayam പുതിയ ഹാർട്ട് ശാർത്ത രംഭന ഹസ്തല ശബന മേന ഹസ്തല ശബന രഗന ഹസ്ത രാധന ലിബാന ഹന്തല ശബന രമന റുബാന ഹസ്തരി അന്തേ പ്രഭാന ശബന രഗന ഹസ്ത രാധന ലമാർത്ഥ രാധന ഹത്തുരു ധൂല ഹാന്തല മാന ശാതാനാഥ രാധ രാധനേ Shamana Handala Prabhane Shartha Rajana Mayana Spirit will open Agata Spirit open Agata Visionical Audible Voicical Ellam Tandamunil open Agata on the Prathiki Mana Shadana Gastaradana Prabhane Labartha Hastara Shabana Raganagastaradana
ഈ രാത്രിയിൽ പ്രത്യേകാൽ കർത്താവേ അഭിഷേകത്തെ ഇമ്പാർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബത്തിന് മേൽ അത് സംഭവിക്കട്ടെ. ജോഹാന, ശബാർത്ത, ഹന്തൽ, പ്രഭാന്, ജോന, ശമ്പല, ഹസ്തൻ, പ്രഭാന്, ഈ കുടുംബങ്ങളുടെ മേൽ, ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ മേൽ അത് ആക്റ്റീവാകട്ടെ. ലാർത്തൈ, ഹന്തല, ശബന, രമനക, ദുരോധിനിയ, ഐ ടി കമ്പനികളിൽ ഒതുങ്ങിക്കൂടേണ്ടതല്ലോ, പ്രയോജനപ്പെടേണ്ടത് പുറത്തു വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അത് ഓപ്പണാകട്ടെ, അത് ഓപ്പണാകട്ടെ. ആത്മമണ്ഡലം തന്നെ മുന്നിൽ ഓപ്പണാകട്ടെ, അത് ഓപ്പണാകട്ടെ. ലാർത്ത, ബാന, ശാന്തന, ഹസ്തല, ശബന, ലബാർത്ത, ഹസ്തൽ, പ്രഭാന, ഓപ്പണാകട്ടെ കർത്താവേ. അത് ഇന്ന് രാത്രി ആക്റ്റീവാകട്ടെ, അത് ഇന്ന് രാത്രി ആക്റ്റീവാകട്ടെ, ആക്റ്റീവാകട്ടെ, ആക്റ്റീവാകട്ടെ. താന്നിക്കൽ, താന്നിക്കൽ, താന്നിക്കൽ. കർത്താവിനോട് പറയുന്നു, ആ അതിനകത്തുനിന്ന്, ആ വീട്ട കുടുംബത്തിനകത്തുനിന്ന് ഒരു അഭിഷക്തനെ കർത്താവിന് ആവശ്യമുണ്ട്. രൂപം മാറ്റി, ഷേപ്പ് മാറ്റി കർത്താവ് പുറത്തെടുത്ത് അതിനാണെന്ന് കർത്താവ് പറയുന്നു. സ്പിരിറ്റും മണ്ഡലം തുറന്നു വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. ആത്മമണ്ഡലങ്ങൾ തുറക്കട്ടെ. എനിക്കറിയാം, എനിക്കറിയാം, ഇതിനകത്ത് എന്തോ കർത്താവ് പകരുന്നു, കർത്താവ് പകരുന്നു, എന്തോ എടുത്ത് കർത്താവ് കൊടുക്കുന്നു, ആർക്കൊക്കെയോ എടുത്ത് കർത്താവ് കൊടുക്കുന്നു, ഇതിനകത്ത് കർത്താവ് എടുത്തു കൊടുക്കുന്നു. ലാംബന, ഹസ്തൽ, ശാതാൻ, ആധരാധന, പ്രഭാൻ, റാമന, അന്യഭാഷ തന്നെ പ്രാർത്ഥിച്ചാട്ട്, അന്യഭാഷ തന്നെ പ്രാർത്ഥിച്ചാട്ട്. സിസ്റ്റർ യൂത്ത്, നിന്നെ നിന്റെ തലമുറകളെയും കർത്താവ് തൊടുന്നു. ലാർത്ത, മാന, ശാന്തൽ, പ്രഭാനെ, ഹസ്തര, ശതന, ബാന, ഹന്തൽ, പ്രഭാനെ, അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിച്ചാട്ട്, അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിച്ചാട്ട്. റുഖോ നാഥാൻ, ആധരാധന, പ്രഭാനെ, ലബാർത്ത, ഹന്തൽ, പ്രഭാനെ, ശബന, രഗന, ഹസ്തെ, ശാർത്ത, മാന, ശബന, രഗന, ശതന, സുരേഷ് മാസ്റ്റർ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച പറയാം. ഈ തൈലം പോലൊരു സാധനം പാത്രത്തിൽ കൊണ്ടുവന്ന് അത് ബ്രഷ് പോലെ അത് വെച്ച് ശരിയിടുന്നു. ഒന്ന്, കർത്താവ് നിങ്ങളുടെ നാവെ ശരിയിടുന്നെന്ന് കർത്താവ് കാണിക്കുന്നു. രണ്ട്, നിങ്ങളുടെ ഹാർട്ടെൽ ശരിയിടുന്നു. റാന്തൽ, പ്രഭാന, ശബനരകന, കസ്തരാധൻ, ലാർത്തിബീനി, ഹന്തൽ, പ്രഭാനി, ശബനരകന, കസ്തരാധൻ, ശരിയുടെ ആ ചിഹ്നം, ആ ചിഹ്നം ഇങ്ങനെ കർത്താവ് ഇടുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു. ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ നോക്കിക്കൊണ്ട് വ്യക്തമായി കർത്താവ് എന്നെ കാണിക്കുന്നു, ശരിയിട്ട്. ഇതിനകത്ത് ചിലതിനെ തൽസ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്, എഴുന്നേറ്റ് നിന്നാട്ട്. ഈ മുമ്പ് സൈഡിൽ നിൽക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി, കഥലെ കൈവച്ചതായി പ്രാർത്ഥിച്ചതായി നിങ്ങൾക്ക് മനസ്സിലായാൽ അന്നേരം തന്നെ പുറകിലുള്ളവർക്ക് അവസരം കൊടുക്കണം. നിങ്ങൾ ഒന്ന് മാറി, ഒന്ന് പുറകോട്ട് മാറി തരണം. എന്നാലേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിനോടൊന്ന് സഹകരിക്കണം. കണ്ണുകളടച്ച് നിങ്ങൾ വന്നത് ഒരു മനുഷ്യൻ്റെ അടുത്തോട്ട് ഓടി വന്നതല്ല, ദൈവത്തിൻ്റെ അടുത്താണ് വന്നത്. ദൈവത്തിൽ നിന്ന് കേൾക്കാൻ വന്നതാണ്, എന്നിൽ നിന്ന് കേൾക്കാൻ വന്നതല്ല. അതുകൊണ്ട് തന്നെ കർത്താവിൽ നിന്ന് കൊതിച്ച് ചില നാവുകളെ കർത്താവ് തൊടട്ടെ. കണ്ണുകൾ അടച്ച് കണ്ണ് തുറന്ന് അലക്ഷ്യമായി ഈ വേദിയിലോട്ട് നോക്കി നിൽക്കാതെ കണ്ണുകൾ അടച്ച് മാന, ശാന, ഹാന്തൽ, പ്രഭാന, ശബന,
ലബാർത്തെ ശബന ലബന്ധര ഹന്തല ശബന ദീപാന ഹസ്തര ദമർത്ത ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹൈറ്റുകളിൽ നിന്ന് ഉയരത്തിൽ നിന്ന് തെള്ളിയിടുന്ന എന്തോ ഒരു സാധനത്തെ ബ്രേക്ക് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവിനോട് ആവശ്യപ്പെടുന്നു. ഈ വേദികളുമായി ബന്ധപ്പെട്ട ഒരാളിനെ ഹൈറ്റിൽ നിന്ന് തെള്ളിയിടുന്നത് ശാസിച്ച് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവിനോട് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മോഹിനി, നിന്റെ മകനെ ഉയരത്തിൽ നിന്ന് തെള്ളിയിടുന്ന നഥനയേൽ, തെള്ളിയിടുന്ന ദുഷ്ടപിശാചിനെ സഭ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. സഭ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. സോ യേശു ഇതാണോ, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സഭ ബ്രേക്ക് ചെയ്യുന്നു. ആമേൻ പറഞ്ഞാണ്, ആമേൻ പറയാം. യേശുവിൻ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. കർത്താവ് എന്നെ കാണിക്കുന്ന ഈ മലയാളി ക്രൗഡിന് പുറത്ത് സെക്കുലർ വേൾഡിൽ നിനക്കൊരു ഓപ്പണിംഗ് ഉണ്ടാകും. അങ്ങനത്തെ എന്തോ ഒരു കാര്യം കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തു തരുന്നെന്ന് യേശുവിനോട് പറയാൻ പറയുന്നു. യേശുവിൻ നാമത്തിൽ ഈ നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സഭ ആമേൻ എന്നൊന്ന് പറഞ്ഞാട്ടെ. ആ കണ്ണുകൾ അടച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ പറഞ്ഞാട്ടെ, പറഞ്ഞാട്ടെ. അന്യഭാഷ തന്നെ പറഞ്ഞാട്ടെ. എന്റെ കർത്താവ് കള്ളം പറയുന്ന ആളാന്ന്, എന്റെ കർത്താവ് ഫോഷ്ക്ക് പറയോ തരാമെന്ന് പറഞ്ഞിട്ട് പകുതിക്ക് വെച്ച് നിർത്തുമെന്ന്, ഇതൊക്കെ കാണുന്നതിന്റെ അടയാളം എന്താ? കർത്താവ് ഇതിനകത്ത് ജീവനോട് ഉണ്ടെന്നില്ലയോ? കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നില്ലയോ? കണ്ണുകൾ അടച്ച്, കണ്ണുകൾ അടച്ച് കർത്താവിനോട് സംസാരിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ നീ അത് പ്രാപിക്കണം, നീ അത് പ്രാപിക്കണം, നീ അത് പ്രാപിക്കണം. യേശുവിൻ നാമത്തിൽ കാണട്ടെ, അത് കാണട്ടെ. യേശുവിൻ നാമത്തിൽ അത് കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഈ പുറകവശം ഈ ഭാഗത്തേക്ക് യേശുവിൻ്റെ സ്പർശനം ഉണ്ടാകുന്നു. കർത്താവ് എന്നോട് കാണിക്കുന്ന ഈ ഈ ഈ വലത് ഭാഗത്തായിട്ട് അമക്കി വച്ചിരിക്കുന്ന എന്തോ ഒരു കാര്യത്തെ വല്ല ഡോക്ടറെ വല്ലതും കാണിച്ചു തന്നോ? ഏ തമിഴാ? എന്തോ വേദന ഉണ്ടെന്നോ? റൊമ്പ നോവന്നാന്നോ പറഞ്ഞേ? ഈ ഈ വലത്ത് സൈഡ് ഇത് എന്തോ ഏ ഉള്ളതാണോ? നിങ്ങൾക്ക് അറിയാവുന്ന ഈ കേസ്? എന്നെ കർത്താവ് ഈ സൈഡില് നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥി കർത്താവിനോട് ഇവിടെ ഇതൊക്കെ ശോക കാണാൻ നിൽക്കാതെ ഈ കേസ് ഇപ്പൊ കർത്താവ് ശരിയാക്കി കൊടുക്കും. ഈ ആ കുരുക്ക് കർത്താവ് നേരെ പിടിച്ചിടുവാണ് യേശുവിൻ നാമത്തിൽ. ഇപ്പോ ഞാൻ ചെയ്ത ശരിയാവത്തില്ല. ധൈര്യമുണ്ടോ? ഇത് പ്രാർത്ഥിക്കാൻ ധൈര്യമുണ്ടോ? ബാ കൈവക്കെ, കണ്ണടച്ചോ, കണ്ണടച്ചോ. ഇപ്പൊ ഇപ്പൊ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. അത് സൗഖ്യമായി. ഇപ്പോ കർത്താവേ കൊടുക്കണം, ഇത് കൊടുക്കാതിരിക്കരുത്. ഭീരുത്വം പൊട്ടട്ട്. നീ ലോഡ് കണക്കിന്, ലോഡ് കണക്കിന് അനോയിൻറ്റിങ് വെച്ചിട്ട് ഈ പേടിയും വെച്ചുകൊണ്ട് ഇരുന്ന പൊങ്ങത്തില്ലെന്ന് കർത്താവ് പറയുന്നു. നീ പിടിച്ചെടുത്തതുപോലെ ബേതേലേജിൽ ആരും പിടിച്ചെടുത്തിട്ടില്ല. എല്ലാ സീസണിലും ഡെമോ കാണിക്കേണ്ട വസ്തു അല്ല നീയെന്ന് കർത്താവ് എന്നോട് പറയുന്നു. യേശുവിൻ നാമത്തിലെ ഭീരുത്വം പൊളിഞ്ഞ് പുറത്തിറങ്ങട്ടെ. പ്രാർത്ഥിച്ചോ, 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 പ്രാർത്ഥിച്ചോ. മതി മതി, പണി കഴിഞ്ഞു, പണി കഴിഞ്ഞു.
ഇപ്പോൾ ആ ദൈവശക്തി എവരിലേക്ക് വ്യാപരിക്കട്ടെ. ആ ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്താ, വ്യാപരിക്കട്ടെ ഇപ്പോൾ തന്നെ. മോന ശതന കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ, നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ഇപ്പോൾ രോഗികളായിട്ടുള്ളവർ, ഇതിനകത്ത് രോഗികളായിട്ടുള്ളവർ കൈയുയർത്തി. ശരീരത്തെ രോഗം, അല്ല അല്ല, ചോദിച്ചാട്ടെ ചോദിച്ചാട്ടെ. ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോ മനസ്സിലാവുമെന്ന് ചോദിച്ചാട്ടെ. സൗഖ്യമായാൽ എങ്ങനെ അറിയാൻ പറ്റും? എവിടെ പിച്ച് നോക്കിയാട്ട്, ചെയ്ത് നോക്കിയാട്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കിയാട്ട്. എന്തോ അതല്ല ഞാൻ ഷോക്ക് എന്ന് പറഞ്ഞ, എന്തോ ഷോക്ക. നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ഇത് കേസ് നടന്നത് ഇത് ഷോക്ക് ഷോക്കാണെന്ന് യേശുവിൻ നാമത്തിൽ ആ ഷോക്ക് കൂടെ പോട്ടെ. എൻ്റെ മലയാളം പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നില്ല, ചോദിക്കുന്നത് പറയാമെങ്കിൽ ചോദിക്ക. അത് സൗഖ്യമായെന്നതിന് ഉറപ്പുള്ള കേസാണ്. പ്രാർത്ഥിച്ച ഇപ്പോൾ ഈ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകേണ്ടത് സൗഖ്യമാകട്ടെ. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. തൈറോയിഡിൻ്റെ മുഴകൾ ഇപ്പോൾ, നിങ്ങൾ തന്നെ ആ വേദന ഉള്ളിടത്ത് ആ മുഴ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടോട്ട് കൈയെടുത്ത് വെച്ചിട്ട് പറഞ്ഞാട്ടെ, യേശുവിൻ നാമത്തിൽ തൈറോയിഡിൻ്റെ മുഴകൾ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ തൈറോയിഡിൻ്റെ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. ചില ശരീരങ്ങളിൽ നിന്ന് മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. മാനാധാന ശാന്തര പ്രഭാന് മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. ബ്ലഡിനകത്തെ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഈ നിറഞ്ഞ ദൈവസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനത്തെ കേസുകൾ ഇതിനകത്ത് സൗഖ്യമാകട്ടെ, അങ്ങനത്തെ കേസുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ കണ്ണികൾ അകന്നത് അടുത്തു വരട്ടെ. നട്ടലിൻ്റെ കണ്ണികൾ അകന്നത് ഇപ്പോൾ അടുത്തു വരട്ടെ. ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് യേശുവിൽ ദൈവദാസനല്ല, യേശുവിൽ വിശ്വാസമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതിപ്പോൾ ടെസ്റ്റ് ചെയ്ത് മാറ്റാം. അങ്ങനെ പറയുമ്പോൾ ഏത് വിഷയമാണെന്ന് പറയുന്നത് അങ്ങോട്ട് കൈവച്ചിട്ട് യേശുവിൻ നാമത്തെ നിങ്ങൾ തന്നെ പറയുക, ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ കണ്ണികൾ അകന്നത് അടുത്തു വരട്ടെ. ഹാറ മാന ശാന്തല ശബന രമന ഹദ്ദ രാധന പ്രഭാന് കുറഞ്ഞോ കൂടിയോ? എന്ത് പറഞ്ഞേ? എന്ത് ഷോക്ക് എന്ന് പറഞ്ഞ എന്തോ ഇത്? എന്തോ അത് രോഗമാണോ? അയ്യോ, ഇതാണ് ഈ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം. ഞങ്ങൾ രണ്ടുകൂടെ കിടന്ന് പ്രാർത്ഥിക്കുക. പുള്ളിക്കാരി പെയിൻ പെയിൻ എന്ന് പറയുക. പുള്ളിക്കാരിയുടെ രോഗം ആരാ കൂടെ വന്നവരാന്നോ ഈ പറഞ്ഞേ? ശരീരത്ത് പിച്ചുമ്പോൾ ഷോക്ക് അടിക്കുകയാണ്. ഇത് പെയിൻ ആയാലേ സൗഖ്യമായെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോട് പറയുന്ന മൊത്തം പെയിനായി പെയിനായി പെയിനായി. ഞങ്ങളൊന്ന് കർത്താവെ പെയിൻ മാറ്റണം പെയിൻ മാറ്റണം. പെയിൻ ആവുന്നുണ്ട് ഇപ്പം.
വേദന എടുപ്പ് എടുക്കുന്നുണ്ട്. ഇത് നേരത്തെ എന്തുവായിരുന്നു? ഷോക്ക് ആവുമായിരുന്നു. നേരത്തെ ഷോക്ക് ആവുമായിരുന്നു, ഇപ്പോൾ പെയിൻ ആകുമെന്ന്. പിച്ചുമ്പോൾ ആർക്കാ പെയിൻ ആകാത്ത? പിച്ചുമ്പോൾ ഇപ്പോൾ പെയിൻ ആകുമെന്ന്. കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. എന്തോ അതിൻ്റെ അതെന്തോ രോഗം, ഇതിൻ്റെ പേരെന്തുവാ? മരുന്ന് മാറി കഴിച്ചത് കൊണ്ടുള്ള എഫക്റ്റാണ്. ഇപ്പോൾ ശരീരത്ത് എത്ര നാളായിട്ടുണ്ടായിരുന്നു? ജനുവരി മുതൽ ശരീരത്ത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേസ് കേൾക്കുന്നത്. ഷോക്ക് ആവുമായിരുന്നു, പിച്ചുമ്പോൾ അറിയത്തില്ലായിരുന്നു, ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ പെയിൻ ആകുന്നു, ഷോക്ക് മാറിയെന്ന്. വേറൊരു ഷോക്ക് കയറി, അതാണ് കാരണം. ഇപ്പോൾ 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 ഭയങ്കര ബോധ്യം. ഈ നട്ടെല്ലിൻ്റെ കണ്ണി അകന്നത്, അങ്ങനത്തെ കേസുകൾ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ ഒന്ന് കൈയൂർത്തോ, വരാമോ ചെയ്യാമെങ്കിൽ നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്യാം. അച്ഛൻ അങ്ങനെ കംപ്ലൈൻ്റ് ഉണ്ട്, കംപ്ലൈൻ്റ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ ആ ഭാഗത്തോട്ട് തന്നെ കൈയെടുത്ത് വെച്ചിട്ട് എവിടാ പ്രശ്നമെന്ന് വെച്ചാൽ അങ്ങോട്ട് കൈയെടുത്ത് വെച്ച് രോഗികളായിട്ടുള്ള ബാക്കിയുള്ളവരോട് ചെയ്തു. ശുശ്രൂഷ പ്രതീക്ഷിച്ച് നിൽക്കുന്നു. നിങ്ങൾ കണ്ണടച്ച് കർത്താവിൽ നിന്ന് 9:30 ആകുന്നു, പോകേണ്ടവർക്ക് പോകാം, ഞാൻ പോകത്തില്ല എന്തായാലും. സക്സസ്. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. രോഗികളായിട്ടുള്ളവർ ഇത് പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് സൗഖ്യമാകട്ടെ, അത് സൗഖ്യമാകട്ടെ, അത് സൗഖ്യമാകട്ടെ. ആ കൈവർത്തി ബ്രദർ എന്തേ ബ്രദർ, അത് ഞാൻ ചോദിക്കുന്നത്, അത് ചുമ്മാ ജസ്റ്റ് ഒരു വേദനയാണോ അതോ എന്തോ ഡിസ്ക് കംപ്ലൈൻ്റാണ്? വല്ല ആശുപത്രിയിലൊക്കെ കാണിച്ച കേസാണോ? എന്തോ അവർ പറഞ്ഞേ. നിലവിലിപ്പോൾ വേദന ഉണ്ടോ? ഉണ്ടോ? ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് വേദന? അങ്ങനെ അത് നല്ല കേസാണ്. ഇറങ്ങിയോ, ടെസ്റ്റ് എടുത്തു വയ്ക്കോ, കണ്ണടച്ചോ. ഇപ്പോൾ ആ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ആ ശരി അവിടെ നിന്ന്, അവിടെ നിന്ന് എനിക്ക് അങ്ങോട്ട് ഇറങ്ങി വരാം. ഇപ്പോൾ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. സ്കിന്നിൻ്റെ സ്പർശന ശേഷി തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന, കൊടുക്കാൻ പറ്റിയ കർത്താവിന് ഇത് 100% പറ്റും. മാന ശാന്തല പ്രഭാന ഹന്തല ശബന രഗനകൽത്തരാത്. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഹോ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലരുടെ മേൽ നിയോഗങ്ങൾ കർത്താവ് അയക്കും. കർത്താവിനോട് പറയുന്നു, ഇതിനകത്തെ ചിലരുടെ മേൽ നിയോഗങ്ങൾ അയക്കും. VVIP-കളായ ആളുകളെ തൊടാൻ അങ്ങനത്തെ ചിലരുടെ മേൽ അങ്ങനത്തെ അഭിഷേകം വ്യാപരിക്കും. നിന്റെ നിലവാരത്തിനൊത്ത് കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യും. റാമാന ഹന്തല ശാർത്താരാധന, മാന ശബനരകന കസ്തരാധന, പ്രഭാനി ശബനരകന കസ്തരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അത് ഓപ്പൺ ആകട്ടെ. കർത്താവ് ശാമാന ഹസ്തരിയന്തൻ ലാർത്ഥ ബാന ശബന രഗന കസ്തരാധന, ശബന രഗന കസ്തരാധന, പ്രഭാനി ശബന രഗന ധനയ ലബാർത്ഥ രമന ശന്തല പ്രഭാനി ശബന രഗന കസ്തരാധന, ശാന്തല പ്രഭാനി ശബന രഗന ശതന ലമാർത്ഥ ഹന്തല പ്രഭാനി ശബന രഗന ലമാർത്ഥ ഹന്തല പ്രഭാന ശബന രഗന ലബാർത്ഥ ഹന്തല പ്രഭാനി ശബന ലമാർത്ഥ ഹന്തല ശബന ഹന്തല പ്രഭാന ലമാർത്ഥ ഹന്തല ആ ക്യാബിനകത്ത് നിൽക്കുന്ന ബ്രദറിനോട് കർത്താവ് പറയാൻ പറയുന്നു,
ഈ രാത്രി നിന്നെ കർത്താവിന് അവന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് ഒരു പ്രത്യേക അഭിഷേകത്തെ കർത്താവ് ഇടും. നീ ചെയ്ത പഠിച്ച ഫീൽഡിൽ നിന്ന് മാറ്റി ഇതിനകത്ത് കൊണ്ടുവന്ന് കർത്താവ് എന്നോട് പറയുന്നത് നിന്റെ മേലൊരു വിശേഷാൽ ജ്ഞാനം കർത്താവ് ഇടുന്നു. റാന്ത പ്രഭാന ശാർത്ത രമനഹസ്തരാധൻ ലെമാർത്ത ഹസ്തൽ പ്രഭാന വസന്ത വസന്തകുമാർ ശമാന ഹസ്തൽ പ്രഭാന ലാർത്ത രഗനഹസ്തരയാന്തര പ്രഭാന ലബാർത്തര ഹന്ത. ഒരു വിശേഷ ജ്ഞാനം നിന്റെ മേൽ കർത്താവ് വിടുന്നു എന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. നിന്റെ മേലൊരു വിശേഷാൽ, എനിക്കൊരു ഭയങ്കര നിയോഗമുള്ളത് കൊണ്ടാണ് വിളിച്ചത്. നിന്റെ മേലൊരു വിശേഷാൽ ജ്ഞാനം കർത്താവ് വായിക്കുന്നു. ഹലാർത്ഥ മാന ഹന്തൽ പ്രഭാന ശബന രഗന ഹസ്തരാധന ലാർത്ഥമേനി അന്തര രാജനാഥന. ഇത് പഠിച്ചതാന്ന് നീ അല്ല, ഇവിടെ വന്ന് അങ്ങ് പഠിച്ചു പോയതാ. പക്ഷേ ഒരു വിശേഷാൽ ജ്ഞാനം നിന്റെ മേൽ കർത്താവ് വിടുകയാണ്. പ്രൊഫഷണലുകൾക്ക് കഴിയാത്തത് ചെയ്യാൻ ഒരു ജ്ഞാനം നിന്റെ മേൽ വെക്കുന്നു എന്ന് കർത്താവിനോട് പറയുന്നു. ആ റമാധാന ശാന്തൽ പ്രഭാന് ലബാർത്ത ഹന്തല പ്രഭാന് ശബന ലമാർത്തര ഹന്തല ശബന രഗനഹസ്തരാധന പ്രഭാന് ശബന രഗനഹസ്തരാധനാർത്ഥ ശാംബന ഹന്തര ശമന ധനയ ലമാർത്ത രമന ശതന ലമാർത്ത ഹന്തല പ്രഭാന് ശബന രഗനഹസ്തരയാം ധൗരോ ദീപാന്. എന്തുവായാലും സമയം ഒമ്പരായി, എങ്കിൽ നമുക്ക് കുറച്ചേരോടെ നിൽക്കാം. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഈ സ്ഥലത്ത് വെച്ചല്ലായിരിക്കും ഉപവാസം. ലമാർത്ത ഹന്തല ശബന രമന ഹസ്തല ശബന അന്യഭാഷ തന്നെ പ്രാർത്ഥിച്ചാട്ടെ, എന്തോ ഇതിനകത്ത് നടന്നു തുടങ്ങൻ. ലാർത്ഥ രഗന ശബന ശതന റാംധോരോ ഹാസ്തൻ പറഞ്ഞാട്ടെന്ന ശാന്തര. ഇത് ആക്റ്റീവ് ആകണേ, ഇത് ആക്റ്റീവ് ആകുമ്പോഴേ നടക്കുന്നേ. ശാർത്ഥ രഗന രമന ഹസ്തര ശബന രഗന ഹസ്തരാധന ലമാർത്ഥ രഗന ശതന ലബാർത്ഥ ഹന്തല ശബന. ഇത് അറിയാവുന്നുണ്ട് ഇങ്ങനെ പറയുന്നത്, ഇതിന്റെ സുഖം അറിയാവുന്നുണ്ട്. ലമാർത്ഥ രാജന ഹസ്തല ശതന പറ പറ പറ. നീ അഴിക്കുന്നത് കുരുങ്ങിയ കേസ് കയറി നീ അഴിച്ചോണ്ടിരിക്കുവോ? ഇപ്പോ ഇതിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ വലിയ കുരുങ്ങിയ കേസ് അഴിക്കുകയാണ്. ആ ശാർദാരാധനാധനാധനാധന പ്രഭാനേ പോയിരുന്നോ? വീണോ? നീ പോയി ചെക്ക് ചെയ്തോട്ടെ. പ്രാർത്ഥിച്ചപ്പോ ആളിന് തല കറങ്ങുന്നതായിട്ട് തോന്നുന്നു. വീണെന്നോ ഇരുന്നെന്നൊക്കെയാ പറയുന്നേ. വേണ്ട, കർത്താവിനോട് പറയുന്നു. എന്തോ തോന്നി, ചെറുക്കം വല്ല ഷോക്കുമല്ലോ അടുപ്പിച്ചോ? എന്തിനാ വീണത്? അവിടെ തല കറങ്ങിയോ? ഇങ്ങനെ കറക്കം ഉണ്ടാകാറുള്ളതാണോ? അല്ല, തൊട്ടപ്പോ കഥാല കറങ്ങി അങ്ങനെ വീണോ? പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് വന്നേ? ഇരുന്നതാണോ? ശരിയാവുക, അത് ശരിയാവുക. മലയാളത്തിലെ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുക, ഇംഗ്ലീഷിലെ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുക, അന്യഭാഷയെ മാത്രം പ്രാർത്ഥിക്കുക. അടുത്ത ഈ ഞായർ മുതൽ അടുത്ത ഞായർ വരെ ഇവിടെ നടക്കാൻ പോകുന്നത് ഇതുവരെ ഉപവാസങ്ങളിൽ കണ്ടിട്ടില്ലാത്ത ചിലതിനകത്ത് സംഭവിക്കും. ആ ബ്രദറിനെയും കൊണ്ടുവന്നാട്ടെ, ആ ബ്രദറിനെയും കൊണ്ടാട്ടോ, അത് സൗഖ്യമായല്ലോ. ലാർത്ഥ മാന ഹന്തല ശബന രഗനഹസ്തരയാന്തര ലമാർത്ഥ രാജന അന്തൂര പ്രഭാന ലാർത്ഥ രഗനഹസ്തരാധന. കർത്താവെ കൊടുത്ത വിടുതലിന് സ്തോത്രം. ഇവിടെ നിൽക്കുമ്പോഴുമുള്ള പെയിന് കർത്താവ് എടുത്ത് കളഞ്ഞതിന് സ്തോത്രം, എടുത്ത് കളഞ്ഞതിന് സ്തോത്രം, എടുത്ത് കളഞ്ഞതിന് സ്തോത്രം, എടുത്ത് കളഞ്ഞതിന് സ്തോത്രം. ആമേൻ.
ബ്രദറെ എന്തോ എന്തോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് പെട്ടെന്ന് ചെയ്യുക. ഇത് നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾ പ്രാർത്ഥിച്ചോ. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൂ. നിഴൽ തെട്ടി രോഗസൗഖ്യം ഇവിടെ നടക്കണം. അതിന് രോഗികളെ ഇവിടെ വെച്ചേ പറ്റത്തുള്ളൂ. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ക്ലൈമറ്റ് മാറും കേട്ടോ. ഇത് ചുമ്മാ ഉള്ള രാത്രിയല്ല. ഇത് സ്പിരിറ്റ് ഉള്ളവ എന്നോട് പറയുന്നു ഈ ക്ലൈമറ്റ് ഇതിനകത്ത് മാറുക. തണുത്ത് തുടങ്ങിയ ക്ലൈമറ്റിനെ, തണുത്താരംഭിച്ച ക്ലൈമറ്റിനെ അവസാന ആഴ്ചകളിൽ കണ്ടിട്ടില്ലാത്ത തീയിലേക്ക് പരിശുദ്ധാത്മാവ് എൻട്രി ചെയ്യിപ്പിക്കുന്നു. ലാമാന ശാന്തല അഭിഷേകത്തെ ഇന്ന് രാത്രി, അഭിഷേകത്തെ, അഭിഷേകത്തെ, അഭിഷേകത്തെ. ഈ പ്രാർത്ഥിച്ചവരെ ഞാൻ കൈവച്ചവർ ബാക്കിലോട്ട് നീങ്ങി ഫ്രണ്ടിലോട്ട് അടുത്ത ഗ്രൂപ്പ് വരാമെങ്കിൽ എനിക്കത് സൗകര്യമായിരുന്നു. ലമാർത്ഥ ശാന്തല പ്രഭാന ശമന രഗനകസ്തരാധന ലമാർത്ഥ രഗന ശതന ദീപാന ഹന്തല പ്രഭാന ശമന രഗന ധനയ ശബന ഹസ്തരാധന പ്രഭാന ശബന രഗന ഹസ്തരയാന്തൂരയാന്തര ലാർത്ഥേനി ഹസ്തരയന്തര പ്രഭാന യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ആ പുതിയ നിയോഗത്തിൻ്റെ പുതപ്പ്, പുതിയ നിയോഗത്തിൻ്റെ പുതപ്പ് ഒന്ന് പിടിക്കണം, ഒന്ന് പിടിക്കണം. ഒരു ഭയങ്കര ശക്തി അടിക്കുന്നു. ഒരു ഭയങ്കര നിയോഗത്തിൻ്റെ പുതപ്പ്, ഒരു പുതിയ നിയോഗത്തിന്റെ പുതപ്പ്. അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിച്ചാട്ടെ, അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. എന്തോ ഭയങ്കരമായി സംഭവിക്കുക കേട്ടോ. രണ്ട് കറണ്ട് പാസ് ചെയ്യുന്ന രണ്ട് വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ എങ്ങനെ അതിനകത്തുള്ള പ്രതികരണം ഉണ്ടാകും? അതുപോലെ എന്തോ ഇതിനകത്ത് ചെലവിൽ ഇപ്പോൾ സംഭവിച്ചു തുടങ്ങുന്നു. ഇപ്പോൾ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ പുറത്തെ ശരീരം തിരിച്ചറിയുന്ന ചിലത് നിക്ഷേപിക്കപ്പെടുന്നു, നിക്ഷേപിക്കപ്പെടുന്നു. ആർത്തരാധന പ്രഭാന ഡൽഹിന്ന്, ഡൽഹിന്ന് ഒരു സെറ്റിംഗ് ഉണ്ടാകുന്നു. ഒരു ഭയങ്കര സെറ്റിങ് ഡൽഹി കേന്ദ്രീകരിച്ച് പരിശുദ്ധാത്മാവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് കർത്താവിനോട് പറയാൻ പറയുന്നു. ഡൽഹിയിൽ നിന്നൊരു സെറ്റിംഗ് ഉണ്ടാകുന്നു. ഒരു പേപ്പർ സൈൻ ചെയ്ത് വീഴുന്നു. ആത്മലോകത്തിന് പോകാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഫ്രണ്ട് റോയിലേക്ക് പോകാൻ ഒരു അപ്പോയിൻമെൻറ്റ് അങ്ങനത്തേത് ഉണ്ടാകുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഈ ഈ ദിവസങ്ങളിൽ തന്നെ അങ്ങനത്തെ എന്തോ അവിടെ സംഭവിക്കുന്നു എന്ന് കർത്താവ് എന്നോട് പറയുന്നു. റാംബല ഹസ്തല ശാബാന ഹാന്തല ലിമാർത്ഥ ഹസ്തല ശബന രഗന ഹസ്തരു യാന്തര ലമാർത്ഥ രമന ഹസ്തരാധന പ്രഭാനി ശബന രഗന ഹസ്തരു യാന്തര രാജ ലമാർത്ഥ രമന ഹസ്തരു യന്തര പ്രഭാന ശബന രഗന മനാധന ഹന്തല പ്രഭാന ശബന ലമാർത്ഥ ഹന്തല ശബന രഗന ഹസ്തരാധന വായുട ഹസ്തുരു യന്തര പ്രഭാന ശബന. നിങ്ങളുടെ സഭയൊന്നും നോക്കണ്ട, കർത്താവ് വല്ല പേരുകളോ വല്ലതും വിളിച്ചാ ഞാൻ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നൊന്നും നോക്കണ്ട. കർത്താവ് വല്ല പേരുകളോ വല്ലതും വെളിപ്പെട്ടാൽ നിങ്ങൾ അതിനകത്ത് മടിച്ചു നിൽക്കണ്ട, കേറി ലാർത്ഥ മാന ശാന്തല പ്രഭാന ശബന രഗന ഹസ്ത ഉം
ശാംബന ഹന്ദന ശബന സാധന ഹസ്തര കൃപാന ശബന രഗന ഹസ്തരാധന മനയോ ലബാർത്ത രംഫന ഹന്ദന ശബന മനയ ധനാർത്ഥര ഹന്ദല പ്രഭാന ശബന ഹസ്തരയാന്തര പ്രഭാന ലാർത്ഥ രാജന ജാന്തര ഹന്ദല പ്രഭാന ರಮಾನ ಹಸ್ತರೆ ಅಂಧರ ಪ್ರಭಾನೆ ಶಬನ ರಗನ ಹಸ್ತರಾಧನೆ ಬಾನ ಶಂಧರ ಪ್ರಭಾನೆ ಶಬನ ಲೋರ್ಥ ಬನಾಧನ ಪ್ರಭಾನೆ ಶಬನ ರಗನ ಹಸ್ತರಾಧನೆ ರುಕುನಿ ಅಂಧರ ಶಬನ ರಗನ ಹಸ್ತರಾಧನೆ പറഞ്ഞാട്ട് പറഞ്ഞാട്ട് കർത്താവിനോട് സംസാരിച്ചാട്ട് ശാമന ഹന്തല കർത്താവിനോട് സംസാരിച്ചാട്ട് ഞാൻ പറഞ്ഞ മനുഷ്യനോട് സംസാരിക്ക കർത്താവിനോട് സംസാരിച്ചാട്ട് റീബാന ഹസ്തര ശതന ജംബന ഹന്തല ശംബന ശതന വൈഡ എല്ലാം കണ്ടോ പറഞ്ഞോ സാധാന ഹന്തല പ്രഭാന ശബന രഗന ഹസ്തരാധന ധൈര്യമായിട്ട് ചെന്ന് പറഞ്ഞു അത് ദൂതാ കേട്ടോ ലബാന ഹസ്തര ശതന ഹന്തല പ്രഭാന ശമന ഹന്തല റിബാന ഹസ്തരാധന പ്രഭാന അയ്യോ ഇത് കാണ ഇതുപോലൊരു അവസരം ഉണ്ടാകത്തില്ല കാണിത് പറയാത്തക്ക രീതി കാണാൻ കർത്താവ് പറയുന്നു റാന്താര ശാധന പ്രാർത്ഥിച്ചാട്ടെ അന്യഭാഷകളിൽ തന്നെ വായകൾ തുറന്ന് അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിച്ചാട്ട് വായകൾ തുറന്ന് അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിച്ചാട്ട് അന്യഭാഷകളിൽ തന്നെ അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിച്ചാട്ട് അന്യഭാഷകളിൽ തന്നെ അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിച്ചാട്ട് വായകൾ തുറന്ന് അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിച്ചാട്ട് ഹസ്തരാ ശബന രഗന ഹസ്തരാധന റിബാന ഹസ്തരാ ശതന ഹന്തൽ പ്രഭാനി ശബന രഗന ലമാർത്ത രപന ശന്ധര പ്രഭാനി ശബന രഗന ഹസ്തരാധന ശന്ധര പ്രഭാനി ലമാർത്ത രഗന ഹസ്തരാധന പ്രഭാനി ശബന റുബാന ശന്ധല ശബന രഗന ഹസ്തരാധ മാന ശതന പ്രഭാനി ശതന ഹസ്തരാന്തേ വേദേനി ഹസ്തര ശബന രമന ധനയം ധരാധന ശബന നിങ്ങൾ ഈ ചുമ്മാ ഒരു എന്നും പ്രാർത്ഥിക്കുന്ന പോലെ ഒരു കൈ വെച്ചിട്ട് ചുമ്മാ ഇറങ്ങിപ്പോവല്ലേ ചുമ്മാ എൻ്റെ ആരോഗ്യം പോകും നിങ്ങളുടെ സമയവും പോകും അങ്ങനത്തെ കൈവെക്കാൻ നിൽക്കുമല്ല ഇത് നിങ്ങൾ പ്രാപിക്കണം എന്ന അകത്തെ ആഗ്രഹത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാണ് ശാന്തല ഹസ്തര ശബന രഗന ഹസ്തരാധന റീബാന ഹന്തല പ്രഭാനി ശബന രഗന ഹസ്തരാധന റൂപാന ഹന്തല പ്രഭാനി ശബന ലബാർത്തര ഹന്തല പ്രഭാനി ശബന രഗന ഹസ്തരാധന ശാല ഹന്തല ശബന രമന ഹസ്തരാധന വേദാന ധാന ശന്ധല പ്രഭാനി മനയോ റഘോനിയന്ധര ലബാർത്തര രാജന ഹസ്തര പ്രഭാനി യേശുവിൻ നാമത്തിൽ റാന്തര ശബന രഗന ഹസ്തരാധന ലമാർത്ഥ രാജന ഹസ്തരാധന ഇതിനകത്ത് നിൽക്കുന്ന ആരോടെങ്കിലും ഒരു ദൈവാലോചന കർത്താവ് നിങ്ങളോട് പറഞ്ഞാൽ ഇപ്പം തന്നെ പറയാനൊരു അവസരം സൈ അതുകൂടെ ചെയ്തിട്ട് പ്രാർത്ഥിക്കാം കണ്ണടച്ച് നിങ്ങളടുത്ത് നിൽക്കുന്ന ആളെ ആ കൈക്കൊണ്ട് പിടിച്ചിട്ട് ഒരാടെ കൈക്കുള്ളിലോട്ട് പിടിക്കുക ഒരാടെ കൈക്കലോട്ട് പിടിക്കുക വേണ്ടിയവർ മതി എന്നിട്ട് അവരുടെ മുഖത്തോട്ട് നോക്കി നിന്ന് മുഖാമുഖം നിന്നാട്ട് മുഖാമുഖം നിൽക്കുക അറിയാത്തവർ തമ്മിൽ നിന്നാൽ ഏറ്റവും നല്ലത് മുഖാമുഖം നിൽക്കുക രണ്ടുപേര് തമ്മിൽ ഒരു രണ്ട് മിനിറ്റ് അന്യഭാഷ പറയുക
കർത്താവ് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചത് പെട്ടെന്ന് മെസ്സേജ് പാസ് ചെയ്യുക. ലമാർ ശന്തര പ്രഭാൻ ജാമാന ദാന ധന സദന ആ പ്രാർത്ഥന നിർത്തുക. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചാൽ അവരോടുള്ള ദൈവാലോചന ഇനി പറയുക. ഈ അന്തരീക്ഷത്തിൽ പറ്റും. പ്രൊഫറ്റിക്കലാണ്, ഈ നടക്കുന്ന പ്രൊഫറ്റിക്കലാണ്. മാനാ ശാന്തന സദന പ്രാർത്ഥിക്ക, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചു. നിങ്ങൾ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾ അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിച്ച് കർത്താവ് പറയുന്ന പറഞ്ഞാട്ട് ഈ സമയത്ത് ജോബിൻ എന്ന് പറഞ്ഞൊരു പേര് കർത്താവ് കാണിക്കുന്നു. ശാന്തര, നിങ്ങൾ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ, ആ ആളെ മുമ്പോട്ട് വരികയോ കൈ ഉയർത്തുകയോ ചെയ്താൽ ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലാമാർ ശാന്തല ശബനരകനകസ്തരാധന, ജോബിൻ്റെ മേൽ പുതിയൊരു അഭിഷേകം വീഴുന്നെന്ന് ഞാനല്ല പറഞ്ഞത്, ഇതിനകത്ത് ഇപ്പൊ പ്രാർത്ഥിച്ച ഒരാളാ പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിടിച്ചോണ്ട് ഒരു വലിയ ശക്തിയേറിയ ദൈവശക്തി അവന്റെ മേൽ അടിക്കുന്നു ഇപ്പോൾ. നാഥാന ശാന്തര പ്രഭാന്, വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു.
സീമ സീമ കർത്താവിനോട് പറയുന്നു, സീമ ഈ സഭയുമായി ബന്ധപ്പെട്ട സീമ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്നെ അക്കി പോസ്റ്റിനകത്ത് കർത്താവ് നിർത്തിയത് യേശുവിന് വേണ്ടി, യേശുവിന് വേണ്ടി നിൽക്കാനാണ്. ലബാർത്തരാധന തെതസ്കോപ്പ് വിട്ട് ഡോക്ടറായി അതിനകത്ത് വെച്ചിരിക്കുന്നത് കർത്താവിനെ പറയാനാണെന്ന്. ലമാർത്ത ഹന്തല ശബന രഗനക തുരുയന്തര റുബാന സാം ലമാർത്ത ഹസ്തൽ പ്രഭാന ജോയൽ ലബാർത്ത ഹസ്തല ശബന രഗനകുരിയന്തര ജോബിൻ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പിടിച്ചോ 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 പിടിച്ചോണം പിടിച്ചോണം യേശുവിൻ നാമത്തിൽ അഭിഷേകത്തെ ഞങ്ങൾ ഇമ്പാർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. പിടിക്ക് പിടിക്ക് ഒരാളോട് വരാമോ? അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിച്ചാട്ട്, അന്യഭാഷകളിൽ റാംഭാന ഹസ്തര ശതന റീബാന ഹസ്തുരു യാന്തര ശപന വൈഡ ശതന ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. ലബാർത്തരി അന്ധര പ്രഭാനെ വൈഡ് ഹന്തല പ്രഭാനെ ശബന രഗനകസ്തരാധന ലമാർത്ത രാധന പ്രഭാനെ പ്രാർത്ഥിച്ചവർ നിൽക്കല്ലേ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ റാന്തര ഹന്തല പ്രഭാനെ ശബന രഗനകസ്തരാധന പ്രാർത്ഥിച്ചവര് മാറണേ. ശാന്തര ഹസ്തര ശപന ഹന്തുർ റുഖൂന ശാന്തര ശപന രഗന കസ്തരാധൻ ശക്തിയായത് വ്യാപരിക്കട്ടെ, അത് ശക്തിയായി വ്യാപരിക്കട്ടെ, അത് ശക്തിയായി വ്യാപരിക്കട്ടെ, അത് ശക്തിയായി വ്യാപരിക്കട്ടെ. റാംധര പ്രഭാനെ ശബന രഗന ഹസ്തരാധന ലാർത്തിമേനി ഹസ്തരി അന്തര രീബല രംശരാധന ശാംബാന ഹസ്തുരി അന്തര പ്രഭാനെ ശബന രഗന ഹസ്തരാധന ലമാർത്ത രാജന ഹസ്തരേ ശബന രഗന ഹസ്തരാധന രമാർത്തരി അന്തര രീബല രംശരാധന ലമാർത്തേരി അന്തര രീബല രംശരാധുരി അന്തര രീബല രംശ വേദേനി ഹസ്തരി അന്തര ശബന രഗന ഹസ്തരാധന ലാർത്ഥമാന ശാന്തര രാജന ഹസ്തുരി അന്തര പ്രഭാന വേദേനി ഹൽമന ഹസ്തര രാമാർത്ഥാര ശാന്തര ശാന്തര ഹസ്തര ശപന ധനാർത്ഥ ശംപന രൂഖോനി അന്തര ശപന ധമന ധമന രൂഖോനി അന്തര ധീബല രംശരാധുനി അന്തര ധീബല രംശരാധന ലബാർത്ഥ രാധന ശതന അന്യഭാഷ തന്നെ പ്രാർത്ഥിച്ചട്ടെ, പ്രാർത്ഥിക്കുന്ന അന്യഭാഷ തന്നെ. കർത്താവെ, ഞങ്ങളുടെ ബലഹീനമായ കൈയാണ് വെക്കുന്ന, പക്ഷേ ഇതിനകത്ത് യേശുവിൻ്റെ ചെതുമ്പൽ പോലെ ചിലത് പൊളിഞ്ഞു മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. റാംബാ ഹസ്ത രാധന ശബന രഗന ഹസ്ത ഋഖൂനി ഹസ്തരി ശപന ശതന വൈഡ ലമാർത്ഥ ലമാർത്ഥ ഹന്തല ശപന രഗന ഹസ്ത രാധുനി അന്തര റുഭാന ഹസ്തര ശപന ലമാർത്ഥ ശതന ഹസ്തരാധന പറഞ്ഞു 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 കരുതും, അവൻ കരുതുമെന്ന്.
ജീസസ് സുനാമത്തെ പറഞ്ഞോ 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 അതിനകത്ത് എന്തോ കാര്യമുള്ള കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ശാന്തര ഹസ്തര ധനാർത്ഥ രാധന പ്രഭാന ദൈവം കരുതിക്കോളൂ എന്നൊക്കെയാ പറഞ്ഞ കേട്ടോ ദൈവം കരുതിക്കോളൂ ആര് കരുതിയില്ലെങ്കിലും എനിക്ക് വേണ്ടി കർത്താവ് കരുതി ഇതൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത് ശാന്തര ഹന്തല പ്രഭാന് ശബന രഗന ശാന്തര പ്രഭാന് നിർത്തരുത് നിങ്ങൾ പറഞ്ഞാട്ടെ പറഞ്ഞു ഇത് വലിയ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അറിയാൻ വയ്യാത്തോണ്ട മിണ്ടാതെ വന്നിട്ട് ലാർത്ഥ രാജന ഹസ്തുരി അന്തര പ്രഭാന് ശബന രഗന ഹസ്തരാധന പ്രഭാന് ശബന രഗന ഹസ്തരാധന് റുബാന ഹസ്തല ശബന രഗന ഹസ്തരാധന് ലാർത്ഥ മാന ശാന്തര ശബന രഗന ഹസ്തരാധന് ലാർത്ഥ മനയാൻ ധോരി അന്മന ഹസ്തര അന്തര പ്രഭാന് റുഖൂനി ഹന്തൽ പ്രഭാന് ഭരാ ജനാ ജനാ ധന ഭർത്താവ് കരുതിയില്ലെങ്കിലും ഭർത്താവ് കരുതിയില്ലെങ്കിലും ദൈവം കരുതിക്കോളും ദൈവം കരുതിക്കോളും ശാന്തല ഹസ്തര ശബന ഹസ്തരി അന്തോര പ്രഭാന് മാന ഹസ്തോരി അന്ത യേശുവിൻ നാമത്തിൽ അതോ സൗഖ്യമാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു റാന്തര ഹസ്തര പ്രഭാന് ശബന രഗന ഹസ്തരാധന് ഓ റബാന ഹസ്തര പ്രഭാന് ശബന രഗന ഹസ്തരാധന് ലെമാർത്ഥ രാജന ഹസ്തുരി അന്തര പ്രഭാന് ശബന രഗന ഹസ്തരാധന് ഹ്രിമാന ഹന്തല ശബന രഗന ഹസ്തരാധന പ്രഭാന് ശബന രഗന ഹസ്തരാധന് ശാന്തര പ്രഭാന് ശബന രഗന ഹസ്തരാധന് ലമാർത്ഥ രാധന പ്രഭാന് ശബന രഗന ഹസ്തരാധന് യേശുവിൻ നാമത്തിൽ ലമധന ശാന്തര രാജനാഥൻ ശാന്തര പ്രഭാന് ശബന രഗന ഹസ്തരാധന് റിബാന ഹന്തല ശബന രഗന ഹസ്തരാധന പ്രഭാന് റിബാന ഹസ്തര ശതന ഹസ്തരാധന ദേവീത് ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത് അഭിഷേകത്തിന്റെ പ്രാർത്ഥനയാണ് അതുകൊണ്ട് ദേവീത് ഉഴപ്പ് പാർട്ടികൾ കയറി നിൽക്കരുത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇനി ഞാൻ കൈവെക്കത്തില്ല ശരിക്കും അതിനകത്ത് അഭിഷേകത്തിൽ ഈ ഇത് പ്രാപിക്കാനുള്ളവരെ കയറി നിൽക്കാവും വാ തുറക്കാതെ മിണ്ടാതെ നിൽക്കുന്നവരുടെ തല ഞാൻ കൈവെക്കത്തില്ല ഇതിനു വേണ്ടി പറയണ്ട ശതന ഹന്തല പ്രഭാൻ ശബന ഹസ്തരിയാന്തര പ്രഭാൻ ലബാർത്തര രാജന ഹസ്തുരിയാന്തര പ്രഭാന് ശമന രഗന ഹസ്തരാധന പ്രഭാന് ശബന ആ കെട്ടൂടെ പൊട്ടട്ടെ യേശു നാമ റാന്തര പ്രഭാന് ശബന രഗന ഹസ്തരാധന് ലമാർത്തരി അന്ധുര പ്രഭാന് ശബന രഗന ഹസ്തരാധന് വേലി അന്ധുര ശാപാന ഹസ്തര ശതന ലാർത്ഥി മേനി ഹസ്തര അന്ധര രീപല രംശരാധന് ശാദാന ഹന്തല ശബന രഗന ഹസ്തരാധന പ്രഭാന് ശാംഫല ഹസ്തരാധന പ്രഭാന് ശബന രഗന ഹസ്തരാധന് പുതിയത് പ്രാപിക്കട്ടെ പുതിയത് വീഴട്ടെന്ന് പ്രാർത്ഥിക്കുന്നു റാന്തര ഹസ്തുരി അന്തര പ്രഭാന് ലാർത്ഥ വനഹസ്തരാധന പ്രഭാന് ശബന ഹസ്തരാധന് ശാംഫല ഹസ്തുരി അന്തര പ്രഭാന് ശബന ഹസ്തര ലാർത്ഥ മാന ഹസ്തരാധന പ്രഭാന് ശാന്തര ഹസ്തുരി അന്തര പ്രഭാന് ശാമന ഹസ്തരാധന പ്രഭാന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രൂത്ത് എന്ന് പറഞ്ഞ ആളിനെ കർത്താവിനെ കാണിക്കുന്നു അതിനോട് ചേർന്ന് ബിൻസി എന്ന് പറഞ്ഞൊരു പേരിവിടെ കർത്താവ് കാണിക്കുന്നു ഒരു വാതിൽ ഇവിടെ തുറക്കുന്നുവെന്ന് കർത്താവിനോട് പറയുന്നു ലാർത്ഥ മാന ശാന്തര രാജനാഥന് നിർബന്ധിച്ച് നിർത്തണ്ട രാന്തര ഹസ്തര ശബന രഗന ഹസ്തരാധന് ശബന രമന ഹസ്തരോധുനി അന്തര ദീപല രംശരാധന് ശാപാന ഹന്തര ശബന രഗന ഹസ്തരാധന് റിബാന ഹസ്തരാധന പ്രഭാന് ശബന രഗന ഹസ്തരാധന് റുബാന ഹസ്തരി അന്തര പ്രഭാന് വെക്കണോ വാ ലാർത്ഥ ബാന ശാന്തര പ്രഭാന് ശാന്തര ഹസ്തരാധന കർത്താവേ ആ ദൈവ
കർത്താവേ ആ ദൈവിക അഭിഷേകത്തെ ഇപ്പോൾ അടുത്ത പോർഷനിൽ വെളിപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവന്റെ കൈകളിലൂടെ അവന്റെ ബുദ്ധി തുറന്നു വരട്ടെ. ലാർത്ഥ ബാന ശാന്തര പ്രഭാന ശബന രഗന കസ്തരാധന ലബാർത്ഥ രാധന പ്രഭാന ശബന രഗന കസ്ത കരിവ കരിവ ലാർത്ഥ മാന ഹന്തര ശബന രഗന ശബന ഹസ്തരയാന്തര പ്രഭാന ശബന രഗന കസ്തുരയാന്തര ലാമാന ഹന്തല ശബന രഗന കസ്തരാധുനി അന്തര പ്രഭാന പ്രഭാന ഹന്തൽ പ്രഭാന ഹസ്തരയാന്തര പ്രഭാന ലബാർത്ഥ രാധന ഹസ്തുരയാന്തര രാജന ഹസ്തര പ്രിമാന ഹന്തല പ്രഭാന നിന്റെ ദാരിദ്ര്യത്തെ കർത്താവ് ദൂരെ കളയുന്നു. പ്രാഖാന ഹസ്തരയാന്തര പ്രഭാന ശബന വേദേനി ഹസ്തരയാന്തര പ്രഭാന ശബന രഗന കസ്തരാധന ലമാർത്ഥ രാധന ഹസ്തുരി അന്തര ദീപലദംശരാധന ക്രമാന ഹന്തല ശബന രഗന നൂമാന ഹസ്തരാധന അന്തര ദീപലദംശ രാമ ഹസ്ത രാജാരംശ പറഞ്ഞാട്ട് പറഞ്ഞാട്ട് ലമാർത്ഥ രാജന ഹസ്തുരി അന്തര രാജന ഹസ്തര അന്ത ലബാർത്ഥ രാജന ഹസ്തര അന്ത പ്രഭാന ശബന ശബന ഹസ്തുരി അന്തര പ്രഭാന ശാർത്ഥ അവനെങ്കിൽ പൊക്കിയെടുത്ത് അവനെങ്കിൽ പൊക്കിയെടുത്ത് അവനെങ്കിൽ പൊക്കിയെടുത്ത് അവൻ്റെ ഒരു വലിയ വഴിത്തിരിവിൻ്റെ രാത്രി ചെയ്ത് അവനെങ്കിൽ പൊക്കിയെടുത്ത് ഇങ്ങനെ കയറ്റി ഇങ്ങനെ എടുത്ത് ഇങ്ങ് കയറ്റിയേ ഇന്ന് എടുത്ത് ഇങ്ങ് കയറ്റിയേ അവൻ്റെ ഒരു വലിയ വഴിത്തിരിവിൻ്റെ രാത്രിയാണ്. റുഖൂനി അന്തര പ്രഭാന ശതന ഹസ്തരാധന റുഖൂനി ഹസ്തര പ്രഭാന ശബന ഹസ്തരാധന ലമാർത്ഥ രാധന ഹസ്തുരി അന്തര പ്രഭാന വേദേനി ഹസ്തര ശബന രഗന ഹസ്തരാധന ലമാർത്ഥ രാധന പ്രഭാന ശബന രഗന ഹസ്തരാധന ശാന്തല ലാന്ധര ശതന ശബന രഗന ഹസ്തരാധന ശബന രഗന ഹസ്തരാധന ലാംഭന ഹസ്തര പ്രഭാന ലമാർത്ഥ രാധന ഹസ്തുരി അന്തര പ്രഭാന ജീവാന ഹസ്തരാധന പ്രഭാന ശബന രഗന ഹസ്തരാധന പറഞ്ഞാട്ട് 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 ഇങ്ങോട്ട് നീങ്ങുന്നു. നോർത്ത് സൈഡിൽ നോർത്ത് സൈഡിൽ കർണാടകത്തിന്റെ നോർത്ത് സൈഡിൽ തീ കത്തുന്നു. അതിനകത്ത് നിന്നെ നിർത്തുന്നെന്ന് കർത്താവിനോട് പറയുന്നു. മാന ശാന്തല ഹസ്തര റൂപാന ഹസ്തര അന്തര പ്രഭാന ലമാർത്ഥ രാധന ലബാർത്ഥ രിയാന്തുരി ആൽമന ഹസ്തുരി അന്തര റീബല രംശരാധന നിങ്ങൾ വന്ന് 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 റിബാന ഹസ്തരി അന്തര പ്രഭാന ശബന രഗന ഹസ്തരാധന റുഖൂനി അന്തര രാജനാഥന് സമയം പ്രാർത്ഥിക്കാം. ശാധന ഹസ്തരി അന്തര പ്രഭാന വെയിറ്റ് 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 ഞാൻ പ്രാർത്ഥിക്കാം. ലാർത്ഥ ബാന ഹസ്തരി അന്തര പിടിച്ചോണേ 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 ലാമ ഹന്തല ശബന രഗന ഹസ്തരാധന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച തീ കൊണ്ടുള്ള പുതപ്പ് കോട്ട് കൈകൊഴിക്കകത്ത് കയറ്റിയിടാവുന്ന കോട്ട് ചിലരെ ഇടിയിപ്പിക്കും. കർത്താവ് രാത്രി ഇതേണ്ട ഈ ബ്രദറിൻ്റെ മേലെ ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ പുതപ്പ് കർത്താവ് ഇടിയിപ്പിക്കുക. അങ്ങനത്തെ കോട്ട് ചിലരെ നിർബന്ധത്താൽ എടുത്ത് ഇടിയിപ്പിക്കുക. ഹറ ഹസ്തുരിയാന്തര നാ ധേമേനി ഹസ്തരിയാന്തര റുഖൂനി ഹസ്തരി അന്തര പ്രഭാന ശബന ലമമമനാഥന ശതന ഹന്തന റുബാന ഹസ്തര അന്തര പ്രഭാന സുരേഷ് ഭാസ്കര യു കെ ശരിയാകുന്നെന്ന് കർത്താവ് പറയുന്നു. യു കെ ശരിയാകുന്നെന്ന് എന്നെ കർത്താവ് കാണിക്കുന്ന ഈ പാസ്പോർട്ടിനകത്ത് യു കെയുടെ വിസ അടിച്ച് ലാമാന ഹാസ്തുരി അന്തര എന്നെ കുഴിമാടത്തി വെക്കുമെന്ന് പിശാചു പറഞ്ഞെടുത്ത് നിന്നെ മൊത്തത്തിൽ ഒതുക്കി ബ്ലോക്കാക്കി 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 കയറ്റിയെടുത്ത് കർത്താവ് നിന്റെ മുന്നിൽ അവസരമാക്കി അതിനെ മാറ്റി ബ്ലോക്കാക്കി മാറ്റി അതിനെ അവസരമാക്കി മാറ്റി
പരീശന്മാർക്കും ന്യായശാസ്ത്രിമാർക്കും അടച്ചത് കർത്താവ് നിന്നെ തുറന്ന് ഇവിടെ നിന്ന് രാജ്യങ്ങളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഇത് സ്പിരിറ്റ് ഭയങ്കര ആക്റ്റീവാ. ഇന്ന് വാസ്ലേ ഇന്ന് പ്രാർത്ഥിക്കുമ്പോ എനിക്ക് ഒത്തിരി ദൂത് കിട്ടും കേട്ടോ. ഇന്ന് കാര്യമായ പ്രാർത്ഥനയ്ക്കാ ഞാൻ വരുന്നത്. പിടിച്ചോണേ ലമാർത്ഥ രാജന പ്രഭാന യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നീ തുടങ്ങിയ പ്രവചനത്തെ അടുത്ത ഘട്ടത്തിലോട്ട് ഇവിടെ വേണ്ട ഷിഫ്റ്റിംഗ് നടക്കുന്നു. നക്ഷത്രങ്ങൾ വീഴുന്നു കേട്ടോ. നക്ഷത്രങ്ങൾ മുകളിൽ നിന്ന് നക്ഷത്രങ്ങൾ വേഗത്ത് വീഴുന്നു. മാന ഹസ്തുര യാന്തര പ്രഭാന ഹസ്തര യേശുവിൻ നാമത്തിൽ അഭിഷേകത്തെ റിലീസ് ചെയ്യുന്നു. മാന ഹസ്തുരി അന്തര ലമാർത്ഥ രാജന ഹസ്തു ശബന ഹസ്തുരി അന്തര രമന ഹസ്തുരോധുനി അന്തര രമ മാന ധന 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 കയറിക്കോ കയറിക്കോ വാൾഫയറിന്റെ കയറിക്കോ 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 ലമാനാഥ രാധന പ്രഭാന സ്പിരിറ്റില് ഇപ്പോ ഏതൊരു മണ്ഡലത്തെ വെട്ടാൻ കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഏതൊരു മേഖല വെട്ടിക്കോളാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. റാഖാന ഹസ്തര ഈ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യത്തെ വെട്ടാൻ ഇപ്പൊ കർത്താവ് വെളിപ്പെടുത്തും. ലമാർത്ഥ ഹസ്തുരിയാന്തര പ്രഭാന ഋകുതന ഹസ്തരയാന്തര പ്രഭാന ശബന രകന ഹസ്തരാദ ശബ്ദത്തിൽ ദൈവത്തിന്റെ കൃപ ശബ്ദത്തിൽ ശാന്തര ആ വാക്ക് ഞങ്ങൾ എടുക്കുന്നു. പൊട്ടിപ്പൊളിഞ്ഞ് പീസാകട്ടെ യേശുവിൻ നാമത്തിൽ. പൊട്ടിപ്പൊളിഞ്ഞ് പീസാകട്ടെ പറഞ്ഞാട്ടെ. പൊട്ടിപ്പൊളിഞ്ഞ് പീസായി. പൊട്ടിപ്പൊളിഞ്ഞ പീസായി. ചിരിക്കുന്നു ഇത് പറഞ്ഞപ്പോ. റാംബാന ഹാന്തര ശതന ശബന രഗന രാന്തര ഹസ്തര യാന്തര പ്രഭാന ശബന ലമാർത്ഥ രാജന ഹസ്തര മാന ഹസ്തുര യാന്തര ലമാർത്ഥ രാജന. പുതിയൊരു ആരോഗ്യത്തെ വെക്കുന്നു. കഴിഞ്ഞ 45 or 46 വർഷങ്ങളായിട്ട് വെക്കുന്നതല്ല, ഒരു പുതിയ ആരോഗ്യത്തെ കർത്താവ് വെക്കുന്നു. പുതിയ ഹൃദയത്തെ കർത്താവ് വെക്കുന്നു. പുതിയ നിയോഗത്തെ കർത്താവ് വെക്കുന്നു. ഒരു സ്വപ്നത്തിൽ നിന്നോട് കാണിച്ചതുപോലെ ജനമെല്ലാം നിന്ന് തീ കത്തുന്നു. ആയിരക്കണക്കിന് ആളുകളെ നിന്നെ വെളിപ്പാടി കാണിച്ച് ജനമെല്ലാം കത്തുന്നൊരു കാഴ്ച കാണിച്ചില്ലയോ. അതുപോലൊരു ഒരു അതുപോലൊരു അവസരം നേരത്തെ എപ്പോഴോ കാണിച്ച ഒരു കാര്യത്തെ കർത്താവ് ഇവിടെ ആവർത്തിക്കുന്നു. ജനമെല്ലോടെ നിന്ന് കത്തുന്നത് തീ പിടിക്കുന്നത് കർത്താവ് കാണിച്ചത് കർത്താവ് വീണ്ടും എന്നെ കട കർത്താവ് കാണിക്കുന്നു. അത് ഇതിനകത്ത് റീസ്റ്റാർട്ടായെന്ന് റാംബന ഹസ്തുരി അന്തര ശാധന ഹസ്തര പ്രഭാൻ ലമാർത്ഥ രാജന ഹസ്തുര അൽമന ഹസ്തര അന്തര ഋകോന ഹസ്തര ശബന. അസ്ഥിക്ക് വരെ തീ പിടിക്കുന്നു ചിലരുടെ അസ്ഥിക്ക് വരെ ചിലരുടെ തീ പിടിക്കുന്നു. അസ്ഥിക്ക് വരെ തീ പിടിക്കുന്നു. അസ്ഥിക്ക് വരെ പീസായി പോകട്ടെ. പീസായി പോകട്ടെ. പല പീസുകളായി തെറിക്കട്ടെ. കുലാമാന ഹസ്തര ശബന ഋകുനി ഹന്തല ശബന രഗന ഹസ്തരാധൻ ശബന രഗന ഹസ്തരാധന പ്രഭാന ശബന ലന്തര ഋകുന ഹസ്തര അന്തര ശബന രഗന ഹസ്തരാധന
ഓ രമന ഹസ്തരിയാന്തര ദീപലരം ശരാധന റിബാന ഹസ്തരാധന പ്രഭാന ശബന രഗന ഹസ്തരാധന റുക്കോനി ആ പിടിച്ചോ പിടിച്ചോനെ പിടിച്ചോണേ ലമാർത്ത രാധന പ്രഭാന ശബന രഗന ഹസ്തരാധന റുക്കോനി ഹസ്തരിയാന്തര പ്രഭാന ശബന ലമാർത്ത രാധൻ ശബന ഹന്തന ശബന രഗന ഹസ്തര ശാന്തര ഹസ്തുരിയാന്തര ലമാർത്ഥ രാജന ഹസ്തുരിയാന്തര രൂപാഹാന്ത ലംബന ശപന ഇറങ്ങട്ടെ രൂപാന ഹന്തല ശപന രഗന ഹസ്തരാധൻ റുക്കൂന ഹസ്തരിയാന്തര ശബന ഹസ്തരിയാന്തര പ്രഭാന ശപന രഗന ഹസ്തരാധൻ